ഹലോ ഓൾ, ഗുഡ് ഈവനിങ്. ക്ലിയർ ആണോ എല്ലാവർക്കും? സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാറ്റിൽ വന്ന് പെട്ടെന്ന് തന്നെ പറയുക. ഓക്കെ, റെഡിയാണ്. ഓക്കെ, അപ്പോൾ നേഹയൊക്കെ കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിൽ എല്ലാ സബ്ജക്റ്റിലും, മൂന്ന് സബ്ജക്റ്റിലും 5 ക്ലാസ്സുകൾ വീതമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇന്ന് നമ്മുടെ 13-ാമത്തെ ലൈവ് ക്ലാസ്സാണ്. സോ 2 ക്ലാസ്സും കൂടിയാണ് ബാക്കിയുള്ളത്. മാത്സിലും കെമിസ്ട്രിയിലും ഓരോ ക്ലാസ് വീതമാണ് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ പോകുന്നു ബ്രിഡ്ജ് കോഴ്സ്? അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുഴുവനായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെ പോകുന്നു എന്നുള്ളതൊന്ന് പറയോ. യെസ്, ഹലോ. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിനെല്ലാവരും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. നമ്മുടെ മാത്സ് ടീച്ചേഴ്സ് പുതിയ ആളുകൾ വന്നു. കെമിസ്ട്രിയിലെയും 2 ടീച്ചേഴ്സിനെ നിങ്ങൾ പരിചയപ്പെട്ടു. ഫിസിക്സിലെ ആളുകൾ നിങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മുടെ, എനിക്ക് തോന്നുന്നു, ലിറ്റിൽ ടു ഫിനിഷ്, റിമൈനിങ് കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ ടീച്ചേഴ്സിനെയും ഓൾമോസ്റ്റ് ഈ ഒരു ജെ ഇ പ്രോഗ്രാം, ടാർഗറ്റ് ജെ ഇ 2026 പഠിപ്പിക്കാൻ പോകുന്ന നിങ്ങൾ ആക്ച്വൽ ടീച്ചേഴ്സിനെ എല്ലാവരെയും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇവർ തന്നെയാണ്, സെയിം ടീം തന്നെയാണ് എന്താ നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ ആദ്യം യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് വെച്ച് തുടങ്ങി, പിന്നെ നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതുപോലെ ലോസ് ഓഫ് മോഷൻ, വെക്ടേഴ്സ്, ഈ ചാപ്റ്റേഴ്സാണ് കവർ ചെയ്തത്. ഇതുപോലെ തന്നെ പ്ലസ് വണ്ണിലേക്ക് കടക്കുമ്പോഴും നമുക്ക് പഠിക്കാനുള്ള വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ ചാപ്റ്ററിൻ്റെ പേര് ഇത് തന്നെയാണ്, സെയിം നെയിം തന്നെയാണ് എന്തിനുണ്ടായിരിക്കുക, ഈ ചാപ്റ്ററിനുണ്ടായിരിക്കുക. ഓക്കെ, നിങ്ങൾ 9th പഠിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സെയിം ചാപ്റ്ററിനെയാണ്. അപ്പോൾ ഇതിൽ വർക്ക്, എനർജി, പവർ, ഈ 3 ടേമുകളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ഫിസിക്സിലെ വർക്ക്? എന്താണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ പഠനം, നിങ്ങൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി കിട്ടുമ്പോൾ നിങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ എന്താണ് ശരിക്കും ഫിസിക്സിലെ വർക്ക് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി? എന്താണ് നമുക്ക് അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇതാണ് ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്താണ് എനർജി എന്ന് പറയുന്നത്? എന്താണ് ആ ടേമിൻ്റെ ഉദ്ദേശം? എന്താണ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എനർജീസ് ഉണ്ടോ? 9th നല്ല പോലെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്ത് പറ്റി 9th വർക്ക് എനർജി പവർ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുള്ള ചാപ്റ്ററുമാണ്. ഇപ്പോൾ 10th പഠിച്ചിട്ടുണ്ട് മിസ്. യെസ്, മിസ് ബാഹ്. അത് കഴിഞ്ഞിട്ട് പവർ എന്ന് പറയുന്നത് എന്താണ്? പവർ ഈ 2 ക്വാണ്ടിറ്റീസുമായിട്ട് പവർ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഈ കാര്യങ്ങളാണ് ബേസിക്കലി വർക്ക് എനർജി പവറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാനൊന്ന് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. 9th നിങ്ങൾ പഠിച്ച പല ടോപ്പിക്സും ഡിലീറ്റഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മറ്റൊരു രസം. ബ്രിഡ്ജ് കോഴ്സ് അതിനും കൂടെ ആക്ച്വലി ഹെൽപ്പ് ചെയ്യും. 9th 10th CBSEയിലൊക്കെ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് ആക്ച്വലി എന്താണ്, അത് ആവശ്യമുള്ള ടോപ്പിക്കാണ്. ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വർക്ക് എനർജി പവർ. വർക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫിസിക്സിൽ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ഓൺലി വെൻ എ ബോഡി അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ആ സെൻറ്റൻസ് ഒന്ന് വളരെ കെയർഫുള്ളായിട്ടൊന്ന് വായിച്ചു നോക്കിയേ. ഫിസിക്സിൽ വർക്ക് നടന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? വെൻ എ ബോഡി അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സെയിം ഡയറക്ഷനിൽ തന്നെ എന്തുണ്ടായിരിക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമാണ് വർക്ക് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്തു എന്ന് പറയുന്നത് എന്തല്ല, ഫിസിക്സിലെ വർക്കല്ല. അണ്ടർസ്റ്റുഡ്? ഫിസിക്സിലെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ആ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ തന്നെ, അല്ലെങ്കിൽ ആ ഡയറക്ഷനിൽ തന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവണം, ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവണം. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയാറുള്ള ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇതേ ഡയറക്ഷനിൽ മാത്രമല്ലല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബോക്സിനെ പുഷ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ബോക്സിൻ്റെ ഒരു ഡിഫറെൻ്റ് ഡയറക്ഷനിലൊക്കെ പുഷ് ചെയ്തിട്ട് അതിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാം. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ഡിഫൈൻ ചെയ്യുക, അത് ആ സമയത്ത് നമ്മൾ വർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു വർക്ക് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആർക്കാണ് ഓർമ്മയുള്ളത്? യെസ്, ഇഫ് നോ ഡിസ്പ്ലേസ്മെൻറ്റ് ദർ ഈസ് നോ വർക്ക് എന്ന് ഗണശ്യാം പറയുന്നുണ്ട്. എഫ് ഇൻറ്റു എസ് ആണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ട്രിഗണോമെട്രി പഠിച്ചു, വെക്ടേഴ്സ് പഠിച്ചു, എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ്റെ ഫുൾ ഫോം അല്ല, കംപ്ലീറ്റ് ഫോമിലേക്ക് എത്തിയിട്ടില്ല. കംപ്ലീറ്റ് ഫോം എത്തണമെന്നുണ്ടെങ്കിൽ വർക്ക് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ഇൻറ്റു
കോസ് തീറ്റ എന്ന് പറയുന്ന ഒരു ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ വർക്കിൻ്റെ കംപ്ലീറ്റ് കാൽക്കുലേഷനിലേക്ക് എത്തുക. അപ്പോൾ എന്താണ് ഈ കോസ് തീറ്റ, ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, വർക്ക് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആക്ച്വലി കോസ് തീറ്റ കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമുക്ക് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ് കോസ് തീറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ തീറ്റ എന്താണെന്ന് നമുക്ക് ഇവിടെ തന്നെ നോട്ട് ചെയ്യാം. തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള രണ്ട് വെക്റ്റേഴ്സാണത് അല്ലേ. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ടും എന്താണ്, വെക്റ്റേഴ്സാണ്. അവർക്കിടയിലുള്ള ആംഗിളാണെന്ന് ഈ പറയുന്ന തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുക്കാം ഇവിടെ. അപ്പോൾ ഞാനിത് അവിടെ ഒരു ഒബ്ജക്റ്റ് വരക്കുകയാണ്. ഓക്കെ, ഈ ഒബ്ജക്റ്റിൻ്റെ മേലെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാ എസ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റിനെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ രണ്ടും പാരലൽ ഡയറക്ഷനാണ്. അപ്പം ഏതായിരിക്കും ഇവിടുത്തെ ഫോഴ്സും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള ആംഗിൾ തീറ്റ എത്രയാണ്? ഇവിടുത്തെ തീറ്റ എത്രയാണ്? ഒറ്റയടിക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. 0 ഡിഗ്രി അല്ലേ 0 ഡിഗ്രിയാണ്. സിമിലർലി നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, എന്നാൽ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ. പാരലൽ അല്ലെങ്കിൽ ആൻറ്റി പാരലൽ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ നിങ്ങളിതാ ഈ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ഇതിന് ഇങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നു. ഇതും പോസിബിളാണ്, തേർഡ് കേസും പോസിബിളാണ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിത് ഒരു എക്സാമ്പിൾ ഇത് അവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പോയിൻ്റ് ഒബ്ജക്റ്റിൻ്റെ മേലെ ഞാനിത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് വേറൊരു ഡയറക്ഷനിലാണ്. സോ തീറ്റ എന്ന് നമ്മൾ പേരിട്ടിട്ടുള്ളത് ആക്ച്വലി ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റേഴ്സാണ്. ഓക്കെ, ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ് ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത്. ഈ നാല് കേസും എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ വെക്റ്റേഴ്സ് ലൈവ് ക്ലാസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്റ്റേഴ്സ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ടെയിൽ ടു ടെയിൽ കണക്ട് ചെയ്തിട്ടാണ് അല്ലേ. ഒന്നെങ്കിൽ നമ്മൾ ടെയിൽ ടു ടെയിൽ കണക്ട് ചെയ്യണം. അപ്പോൾ യൂഷ്വലി നമ്മൾ എപ്പോഴും ചെയ്യാറ് എളുപ്പത്തിന് വേണ്ടിയിട്ട് അതാണ് ചെയ്യാറുള്ളത്. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ. ഓർമ്മയില്ലത് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? വെക്റ്റേഴ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്റ്റേഴ്സ്. കാരണം ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് വെക്റ്ററാണ്, ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്, അതും ഒരു വെക്റ്ററാണ്. ഡിസ്പ്ലേസ്മെൻറ്റും ഒരു വെക്റ്ററാണ്, ഫോഴ്സും ഒരു വെക്റ്ററാണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇനി നമ്മളിതാ അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും. ഓക്കെ, ഫുൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. അടുത്തത് ഞാൻ ഒരു ബ്ലോക്കിനെ എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്, പുഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും, ഒരു ബ്ലോക്കിനെ ഞാൻ പുഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബ്ലോക്ക് ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ റെസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്ലോക്ക് മൂവ് ചെയ്ത ഡയറക്ഷനാണ് ഈ കാണുന്നത്. ഓക്കെ, ബ്ലോക്ക് മൂവ് ചെയ്ത ഡയറക്ഷനാണ് ഈ കാണുന്നത്. യെസ്, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വെക്റ്റേഴ്സിൽ ചെയ്ത സിമിലർ എക്സാമ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് സേ ഞാൻ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് വരക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോഴ്സ് കാരണം നമ്മുടെ ബോക്സിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് റെസൊല്യൂഷൻ ഓഫ് വെക്റ്റർ ഓർമ്മ ഉണ്ടോ? കോമ്പോണൻസ് ഓഫ് വെക്റ്റർ ഓർമ്മ ഉണ്ടോ? ഈ ഫോഴ്സും ഹൊറിസോണ്ടൽ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും, എന്തായിരിക്കും ഈ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്, എന്തായിരിക്കും ഈ ഫോഴ്സിൻ്റെ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? യെസ്, പറയാൻ പറ്റുമോ? ആർക്കാണ് പറയാൻ സാധിക്കുക? എഫ് തീറ്റ എന്ന് പറയുന്ന ആംഗിളാണ് ഹൊറിസോണ്ടലുമായിട്ട് ഫോഴ്സ് എന്ന് പറയുന്ന വെക്റ്റർ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് എന്തായിരിക്കും? എഫ് കോസ് തീറ്റയാണ്. ഹൊറിസോണ്ടൽ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു കോസ് തീറ്റ ആയിരിക്കും. വെർട്ടിക്കൽ കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനിലേക്ക് ഒന്നുകൂടെ ഒന്ന് നമ്മൾ വായിച്ച് നോക്കുകയാണ്. വർക്ക് ഇസ് സെറ്റ് ടു ബി ഡൺ ഓൺലി വെൻ എ ബോഡി അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് വർക്ക് ഉണ്ടായി എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഈ ഫോഴ്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം, ഞാൻ പറയുന്ന ഓരോ സെൻറ്റൻസ് നിങ്ങൾ കേൾക്കണം. ഈ ഒബ്ജക്റ്റിനുണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഹൊറിസോണ്ടലാണ്. ഓക്കെ, ഒബ്ജക്റ്റിനുണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഹൊറിസോണ്ടലാണ്. എന്നാൽ ഹൊറിസോണ്ടലി ആക്ട് ചെയ്തിട്ടുള്ള ഫോഴ്സ് ശരിക്കും ഏതാണ്? നമ്മുടെ ആക്ച്വൽ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് മാത്രമല്ലേ. എഫ് കോസ് തീറ്റ മാത്രമാണ് ഈ ഒബ്ജക്റ്റിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്റ്റായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ആൾ, റൈറ്റ്? ഹൊറിസോണ്ടലി മൂവ് ചെയ്യാൻ ഈ ഒരു ബ്ലോക്കിനെ എഫ് സൈൻ തീറ്റ ഒട്ടും ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഒരു ഹെൽപ്പും കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ, കറക്റ്റ് അല്ലേ.
എഫ് എഫ് സൈൻ തീറ്റ ആക്ട് ചെയ്ത ഡയറക്ഷൻ ഏതാ? വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ്. അങ്ങോട്ടേക്ക് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ടേ ഇല്ല, ഇത് സർഫസിൽ പ്ലാന്റഡ് ആയിരുന്നു. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യാൻ മാത്രം കഴിവുള്ളൊരു ഒബ്ജക്റ്റ് ആയിരുന്നു, റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ പുള്ള് കാരണം മാത്രമാണ് ആര് മൂവ് ചെയ്തിട്ടുള്ളത്? ഈ ഒബ്ജക്റ്റ് ഹൊറിസോണ്ടലി മൂവ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പോയിന്റ് എല്ലാവർക്കും മനസ്സിലായോ? യെസ്, ആ ഒരു പോയിന്റ് എല്ലാവർക്കും മനസ്സിലായതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, ഇവിടെ ആരാണ് ഈ ഒരു പാവ ബ്ലോക്കിനെ, ചെറിയൊരു ബ്ലോക്കിനെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ്? എഫ് കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നയൻത്ത് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്ന് പറയുന്ന ഇക്വേഷനിൽ എന്താ സംഭവിച്ചതെന്നറിയോ? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എപ്പോഴും സെയിം ഡയറക്ഷനിൽ മാത്രം ആക്ട് ചെയ്യുന്ന കേസസും ആയിരുന്നു നമ്മൾ നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്നത്. അതുകൊണ്ട് ഫോഴ്സ് ഈക്വൽ ടു എപ്പോഴും എന്തായിരുന്നു? എഫ് ഇൻറ്റു എസ് ആയിരുന്നു. എന്നാൽ ശരിക്ക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സോറി, വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആക്ച്വലി എന്താണ്? എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. കാരണം എഫ് കോസ് തീറ്റ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലുള്ള വർക്കിൻ്റെ, സോറി, ഫോഴ്സിൻ്റെ കോമ്പോണൻ്റ് ആണ് എഫ് കോസ് തീറ്റ. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സിൻ്റെ കോമ്പോണൻ്റ് ആണെന്ത് എഫ് കോസ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വർക്കിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ. നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴാണ് നമ്മൾ എഫ് എസ് കോസ് തീറ്റ എന്ന് മാറ്റി എഴുതുന്നത്. ഓക്കെ, ക്ലിയറായോ? ഇനി നയൻത്ത് സ്റ്റാൻഡേർഡിലുള്ള കേസസൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എല്ലാ ഒബ്ജക്റ്റിൻ്റെയും ഫോഴ്സ് അപ്ലൈ ചെയ്തു, അതേ ഡയറക്ഷനിലേക്ക് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അപ്പോൾ നയൻത്തിൽ നമ്മൾ വർക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് 0 ഡിഗ്രിയാണ് അവിടെ ചെയ്തിരുന്നത്. അൺനോയിങ്ലി നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് അറിയില്ലെങ്കിൽ പോലും. എന്നിട്ട് എന്താ കിട്ടിയിരുന്നത്? എഫ് ഇൻറ്റു എസ് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം കോസ് 0 വാല്യൂ നിങ്ങൾ പഠിച്ചില്ലേ, കോസ് 0 വാല്യൂ നിങ്ങൾ പഠിച്ചില്ലേ. സർ, വാട്ട് ഇഫ് ഇറ്റ് ഗെറ്റ്സ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്? യെസ്, നമുക്കത് പറയാം, അതൊക്കെ വരും. അത്തരം കേസുകളൊക്കെ അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പോകും എല്ലായിടത്തേക്കും. കാരണം ഞാനിപ്പം റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ടാണ് ബോക്സ് ഹൊറിസോണ്ടലി മൂവ് ചെയ്തത്. ഇപ്പോൾ രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാലോ അല്ലേ, രണ്ട് ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാം, ദാറ്റ് ഇസ് പോസിബിൾ. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് വർക്കിൻ്റെ ബേസിക് ഡെഫിനിഷൻ. വർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഒരു പ്രോഡക്റ്റാണ് എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റയാണ് ആക്ച്വലി വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം കൂടെ ഉള്ളത്, എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ഒരു വെക്ടറാണ്, എസ് ഡിസ്പ്ലേസ്മെൻറ്റ് അത് മറ്റൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നു വർക്ക്. വർക്ക് എന്ന് പറയുന്നത് വെക്ടറാണോ സ്കെയിലറാണോ? ഞങ്ങളെ നയൻത്തിലെ മെമ്മറി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. അപ്പം രണ്ട് വെക്ടർ ആയിട്ടുള്ള ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് വർക്കാണ്. വർക്ക് ഒരു വെക്ടറാണോ അല്ലെങ്കിൽ സ്കെയിലറാണോ? ഏതിൽ ഉൾപ്പെടുത്താം നമുക്ക്? വെക്ടറായിട്ടാണ് പറയുന്നത് എല്ലാവരും. അപ്പോൾ വർക്കിൻ്റെ ഈ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകതകൾ നോക്കാം. യൂണിറ്റ്സ് ആൻഡ് ഡൈമെൻഷൻസ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ് അല്ലേ, കറക്റ്റ് അല്ലേ? ജൂളല്ലേ അതിൻ്റെ എസ് ഐ യൂണിറ്റ്, എസ് ഐ യൂണിറ്റ് ജൂളാണ്. അതുപോലെ തന്നെ ഇനി ഡയമെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റത്തെ ലൈവിലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, മറന്നുപോയി എല്ലാവരും. വർക്കിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി അല്ലേ. ഫോഴ്സ് ഇൻറ്റു എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ എങ്ങനെയായിരിക്കും അത് വരിക? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ MLT^-2, എത്ര ആൾക്കാർക്ക് ഓർമ്മയുണ്ട് നോക്കട്ടെ, ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് L ആണ്. സോ വർക്കിൻ്റെ ഡയമെൻഷനൽ ഫോർമുല എന്ന് പറയുന്നത് ML^2 ആണ്. ഓർമ്മയിലുണ്ടല്ലോ അല്ലേ. സോ ഇതാണ് യൂണിറ്റ്സും അതുപോലെ തന്നെ ഡയമെൻഷൻസും. ഇനി മറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്കൊക്കെ നമുക്കിതിനെ മാറ്റാൻ പറ്റും. ഇത് മാത്രമല്ല, കിലോഗ്രാമിൻ്റെ ബേസ് യൂണിറ്റുകളിൽ നമുക്ക് വർക്കിനെ റെപ്രസെൻ്റ് ചെയ്തുകൂടെ അല്ലേ? അത് ഒന്ന് നിങ്ങൾ പറഞ്ഞേ. ബേസ് യൂണിറ്റിൽ വർക്കിൻ്റെ എസ് ഐ യൂണിറ്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് വർക്ക് ഇൻ ബേസ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്. യൂണിറ്റ് ഓഫ് വർക്ക് ഇൻ ബേസ് യൂണിറ്റ്സ്, ബേസ് യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വർക്കിൻ്റെ യൂണിറ്റ് ഇൻ ടേംസ് ഓഫ് കിലോഗ്രാം, മീറ്റർ, സെക്കൻഡിൽ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ? ന്യൂട്ടൺ യൂണിറ്റ് കറക്റ്റാണ്, ന്യൂട്ടൺ മീറ്റർ കറക്റ്റാണ്, ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? വർക്കിൻ്റെ എസ് ഐ യൂണിറ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ പറയുന്നത് അതിലും ബേസ് യൂണിറ്റിലേക്ക് പോവാം, കിലോഗ്രാമിൻ്റെ ടേംസിലേക്ക് പോവാം, മീറ്ററിൻ്റെ ടേംസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഡയമെൻഷൻ നോക്കിയിട്ട് ഒരാൾക്ക് എഴുതാൻ പറ്റും ആക്ച്വലി, ഡയമെൻഷനൽ ഫോർമുല നോക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ അന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എത്ര നിങ്ങൾക്ക് ഓർമ്മയില്ല, മറന്നുപോയോ? വർക്ക് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എസ് ആണ്. എഫ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ബേസ് യൂണിറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ കിലോഗ്രാം ഇൻറ്റു
മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് സോറി ഇൻറ്റു മീറ്റർ എന്ന് വരും. സോ എന്താ കിട്ടുക? കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു മൈനസ് ടു ആണ് വർക്കിൻ്റെ എസ് ഐ യൂണിറ്റ് ഇൻ ടേംസ് ഓഫ് ബേസ് യൂണിറ്റ്. ഫണ്ടമെൻ്റൽ യൂണിറ്റുകളുടെ ടേമിൽ നമുക്ക് വർക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റാണ് കാണുന്നത്. ക്ലിയർ ആണോ? അത് വർക്കിൻ്റെ യൂണിറ്റ് ഡയമെൻഷനൽ ഫോർമുല, അതുപോലെ തന്നെ വർക്കിൻ്റെ യൂണിറ്റ്സ് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ഞാൻ ബാക്കിയുള്ളത്, വർക്ക് സ്കെയിലാർ ആണോ വെക്റ്റർ ആണോ എന്നുള്ള ചോദ്യമാണ്. സോ വർക്ക് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യുന്നു, ആ ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ട്, അത് മൂവ് ചെയ്യുമ്പോൾ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നു, ആ ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്ഷൻ ഉണ്ട്. എന്നാൽ ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റായി കിട്ടുന്ന വർക്ക് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ഇല്ല. ഓക്കെ, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി മറന്നു പോയത്, വർക്ക് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്കിനെ കുറിച്ച് സംസാരിക്കാം. വർക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാൻ ഞാൻ നെക്സ്റ്റ് പോകുന്നത് പോസിറ്റീവ് വർക്കിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ളത് നെഗറ്റീവ് വർക്കിലേക്കാണ്. അപ്പോൾ എന്താണ് പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കിൻ്റെ ഇമ്പോർട്ടൻസ്? സ്കെയിലാർ ആയൊരു ക്വാണ്ടിറ്റിക്ക് എങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് വന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എത്ര പേർക്ക് തോന്നുന്നുണ്ട്? ഇല്ലേ, തോന്നുന്നുണ്ടോ? അപ്പം എനിക്കതിന് തിരിച്ച് നിങ്ങളോട് ചോദിക്കാനുള്ള, വെക്റ്റർ ഇൻറ്റു വെക്റ്റർ സ്കെയിലാർ ആണെന്നാണ് ആദിദേവ് പറയുന്നത്. അതും എപ്പോഴും ട്രൂ അല്ല. ഓക്കെ, അതും എപ്പോഴും എന്തല്ല, ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേരെ തിരിച്ച് കിട്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. കോസ് ആംഗിൾ അനുസരിച്ചിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു ക്വാണ്ടിറ്റി വെക്റ്റർ ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒരു ക്വാണ്ടിറ്റി വെക്റ്റർ ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? വെക്റ്റേഴ്സിൽ എന്ന് ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ഒരു ക്വാണ്ടിറ്റി വെക്റ്റർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്, എന്തൊക്കെയായിരുന്നു? അതിന് മാഗ്നിറ്റ്യൂഡ് വേണം, വെക്റ്റർ ഓൾജിബ്ര ഒബേ ചെയ്യണം, അഡീഷൻ ഓഫ് വെക്റ്റർ ഒബേ ചെയ്യണം അല്ലേ? വെക്റ്റർ ഓൾജിബ്ര ഡിനോ യെസ്, അഡീഷൻ മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം, അത് മാത്രം പോരാ, വെക്റ്റർ ലോസ് ഓഫ് അഡീഷൻ ഒബേ ചെയ്യണം, വെക്റ്റർ ഓൾജിബ്ര ഒബേ ചെയ്യണം, എന്നാലേ വെക്റ്റർ ആവുള്ളൂ. വർക്ക് അത് ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, വർക്കിന് ഈ പറയുമ്പോൾ പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കൊക്കെ ഉണ്ട്, പക്ഷേ അതെന്തല്ല, അത് അതിൻ്റെ ആക്ച്വൽ ഡയറക്ഷനെയല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെന്തില്ല, അഡീഷനിലൊന്നും പ്രശ്നമൊന്നുമില്ല. രണ്ട് വർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ടോട്ടൽ വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേടി പേടിക്കേണ്ട, ആ നമ്പറുകൾ അതുപോലെ ആഡ് ചെയ്താൽ മതി, ഓൾജിബ്രിക് സം എടുത്താൽ മതി, വെക്റ്ററിൻ്റെ അഡീഷൻ മെത്തേഡ്സിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായിരിക്കും പോസിറ്റീവ് വർക്ക്? ഈസിലി ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ എങ്ങോട്ടാണ് ഫോഴ്സ് കൊടുത്തത്, അതേ ഡയറക്ഷനിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് എന്ത് കിട്ടുക, പോസിറ്റീവ് വർക്ക് കിട്ടുക. ഇതിൻ്റെ തിയറി ഞാൻ ഓൾറെഡി പറഞ്ഞു, വർക്ക് ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റയാണ്. ഇവിടെ തീറ്റ 0°, ദെയർഫോർ വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. പോസിറ്റീവ് വർക്ക് കിട്ടി. സോ ഈസ് ഇറ്റ് എ സ്കെയിലാർ വിത്ത് ഡയറക്ഷൻ? നോ, ഇറ്റ് ഈസ് നോട്ട് എ സ്കെയിലാർ വിത്ത് ഡയറക്ഷൻ. അതിൻ്റെ ഡയറക്ഷൻ്റെ മീനിങ് എന്താണെന്നു ഞാൻ പറയാം, എന്തുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് കിട്ടുമെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് പോസിറ്റീവ് നെഗറ്റീവും കിട്ടാറുണ്ട്, വെലോസിറ്റിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, അത് കൃത്യമായിട്ട് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഇനി നെഗറ്റീവ് വർക്ക് എന്താണ്? നെഗറ്റീവ് വർക്ക്, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇവിടെ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് ഹാപ്പനിങ്? എഫ് എസ് കോസ് തീറ്റയാണ്. ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് 180°. ദെർഫോർ വർക്ക് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ഇൻറ്റു മൈനസ് 1 ആണ് കോസ് 180°. സോ ദിറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ് അപ്പോൾ വർക്ക് കിട്ടുക, മൈനസ് എഫ് എസ് എന്ന് കിട്ടും. ഇതാണ് നെഗറ്റീവ് വർക്കിൻ്റെ ഉദ്ദേശം. നമ്മൾ ചെയ്യുന്ന കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് വർക്ക് കിട്ടുക. ഇതിനൊരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും വർക്ക് എനർജി പവറിൽ നെഗറ്റീവ് വർക്ക് കിട്ടുന്നതിന് ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സോ നിർവാൻ, അതായത് സ്കെയിലാർ വിത്ത് ഡയറക്ഷൻ അല്ല ഇത്, സ്കെയിലാർ തന്നെയാണ്, ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, അതിന് ഒരു ഡയറക്ഷനുമില്ല. കോസ് 180 - 1 ആണ്. ട്രൈങ് ടു പുഷ് എ മൂവിങ് വെഹിക്കിൾ, യെസ്, അതായത് ഫ്രിക്ഷൻ, യെസ്, വെരി ഗുഡ്, നല്ല എക്സാമ്പിളാണ്. ഒരു സൈക്കിൾ നിങ്ങളെ ഹിറ്റ് ചെയ്യാൻ വരികയാണ്, നിങ്ങൾ അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, ബട്ട് സ്റ്റിൽ ആ സൈക്കിൾ കുറച്ച് നേരം ഫ്രണ്ടിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുക അല്ലേ? അപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു മൂവിങ് കാറിന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ബട്ട് സ്റ്റിൽ അത് സ്റ്റോപ്പിലേക്ക് എത്തുന്നത് വരെ, റസ്റ്റിലേക്ക് എത്തുന്നത് വരെ, ആ കാറ് പോകുന്നത് ഓൾറെഡി വന്നുകൊണ്ടിരുന്ന ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഈ സിറ്റുവേഷൻസിലൊക്കെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ്. ഓക്കെ, മനസ്സിലായല്ലോ, സിമ്പിൾ കാര്യമാണ്. ഇതാണ് നെഗറ്റീവ് വർക്കിൻ്റെ മീനിങ്. ഇനി നമുക്ക് സീറോ വർക്കിലേക്ക് പോകാം. സീറോ വർക്ക് കിട്ടാനുള്ള സാധ്യതകൾ എന്തൊക്കെയായിരിക്കാം ഒന്ന് പറഞ്ഞേ. എഫ് എസ് കോസ് തീറ്റയാണ്. അപ്പോൾ അറിയാം, ഓൾറെഡി ഇവിടെ കാണുന്ന പോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണെന്നുണ്ടെങ്കിൽ വർക്ക് സീറോ ആയിരിക്കും, ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണെന്നുണ്ടെങ്കിൽ വർക്ക് സീറോ ആണ്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഇതല്ലാതെ സീറോ വർക്ക് കിട്ടാൻ വേറെ ഏതെങ്കിലും ചാൻസ് ഉണ്ടോ, വേറെ ഏതെങ്കിലും സാധ്യതകളുണ്ടോ വർക്ക് സീറോ കിട്ടാൻ? ഇപ്പം നിങ്ങൾ നോക്കുക, ഫോഴ്സ് സീറോ ആണെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു ലോജിക്കില്ല, ഫോഴ്സ് എന്തായാലും വേണമല്ലോ. ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആവുന്ന പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഉണ്ട്. ഒരു
ഫിക്സഡ് വാള് നിങ്ങൾ പുഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അവിടെ നിങ്ങൾ ഫോഴ്സ് നന്നായി അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ വാള് മൂവ് ചെയ്യുന്നില്ല അല്ലേ, അപ്പോൾ അത് സീറോ ആണ്. അത് മാത്രമല്ല, ഈ ഇക്വേഷൻ നോക്കിയാൽ കോസ് തീറ്റ അവിടെ ഉണ്ട്, കോസ് തീറ്റ സീറോ ആണുള്ള പോസിബിലിറ്റി ഉണ്ടോ? സോ ഇഫ് കോസ് തീറ്റ ഈക്വൽ ടു സീറോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ സപ്പോസ് അത് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫിസിക്സ്, അക്കോർഡിംഗ് ടു ഫിസിക്സ്, ആ സിറ്റുവേഷനിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്. മനസ്സിലായോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഞാനൊരു ബോക്സ് എടുക്കുന്നു, അപ്പോൾ ഈ ബോക്സിനെ ഞാൻ പുഷ് ചെയ്യുന്നുണ്ട്, എങ്ങോട്ടാണ്, ലെറ്റ്സ് സേ മുകളിലേക്കാണ് പുഷ് ചെയ്യുന്നത്, പക്ഷേ ഇത് മൂവ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലോ റൈറ്റ് സൈഡിലേക്കാണ്. ഇവിടെ ക്ലിയർലി നമുക്ക് പറയാൻ പറ്റും ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ വർക്ക് സീറോ ആണ്. അപ്പോൾ ഇത് ഇതൊരു എക്സാമ്പിളായിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങൾ മറ്റേ നയൻത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരാൾ ഒരു ലോഡ് ലിഫ്റ്റ് ചെയ്ത് നടക്കുന്ന ഒരാളുടെ എക്സാമ്പിൾ എപ്പോഴും പറയുന്നതാണ്, ഓർമ്മയുണ്ടോ? അതായത് ആക്സിലറേഷനൊന്നും ഇല്ലാതെ ഒരാൾ അയാളുടെ തലയിൽ ഒരു ലോഡ് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് യൂണിഫോം സ്പീഡിൽ നടക്കുകയാണ്. സപ്പോസ് ദർ ഈസ് നോ ആക്സിലറേഷൻ. ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഒരാൾ അയാളുടെ തലയിൽ വലിയൊരു ലോഡൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? അയാൾ നടക്കുകയാണ്. ഓക്കെ, അയാൾ നടക്കുകയാണ്, അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇയാൾ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ബോക്സിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഹൊറിസോണ്ടിലാണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ ഈ ഒബ്ജക്റ്റിൻ്റെ മേലെ കൊടുക്കുന്ന ഫോഴ്സ് ആക്ച്വലി എന്താണ്? അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്, ശരിയല്ലേ? വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്, കറക്റ്റാണല്ലോ? യെസ്, അല്ലേ, കറക്റ്റ് അല്ലേ? മുകളിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഹൊറിസോണ്ടലിയാണ്. അപ്പോൾ ഈ എക്സാമ്പിളിലും എഗെയിൻ തീറ്റ ഈക്വൽ ടു എന്താണ്? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്, വർക്ക് സീറോ ആണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളാവട്ടെ ആരാവട്ടെ ഒരു ബോക്സ് നമ്മൾ തലയിൽ വെച്ചുകൊണ്ട് വിത്തൗട്ട് എനി ആക്സിലറേഷൻ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് സീറോ ആണ്. അത് ഫിസിക്സിൻ്റെ ലാംഗ്വേജിലാണ് വർക്ക് സീറോ ആകുന്നത്. പക്ഷേ ആക്ച്വലി ഒരാൾ അത്രയും വർക്ക് ചെയ്യുന്നുണ്ട്, ഒരാൾ പ്രാക്ടിക്കലി ഒരു ലോഡ് എടുത്തിട്ട് അത്രയും പോകുന്നുണ്ടെങ്കിൽ അയാളോട് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല എന്ന് അയാളോട് പറയാൻ പറ്റില്ല, അത് പ്രശ്നമാവും. മനസ്സിലാവുന്നുണ്ടോ? മൂന്ന് സിറ്റുവേഷൻസും ക്ലിയറായോ? എങ്ങനെയാണ്, എന്താണ് പോസിറ്റീവ് വർക്ക്, എന്താണ് നെഗറ്റീവ് വർക്ക്, എന്താണ് സീറോ വർക്ക് എന്നുള്ളത് റെഡിയല്ലേ? ടർബനിൽ വെയ്റ്റ് ആക്ച്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എക്സാമ്പിൾ ആണോ? ടർബൻ എന്ന് ഉദ്ദേശിച്ച തലയിൽ ലോഡ് ഏറ്റുന്ന കാര്യം ആ എക്സാമ്പിൾ തന്നെയല്ലേ? ലോഡ് വെച്ച് കൊണ്ടുപോകുമ്പം ഉള്ള എക്സാമ്പിൾ തന്നെയല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, ഈ മൂന്നും ക്ലിയർ അല്ലേ? പോസിറ്റീവ് വർക്ക് എന്താണ്, നെഗറ്റീവ് വർക്ക് എന്താണ്, അതുപോലെ തന്നെ സീറോ വർക്ക് എന്താണ്. ഓക്കെ, ഇനി നമ്മൾ ഒന്ന് ഓവറോൾ ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യെസ് റെഡിയല്ല, ആരും ഒന്നും കാണുന്നില്ലല്ലോ, എല്ലാവരും പോയോ? ഓക്കെ, അതായത് ഈ മൂന്ന് സിറ്റുവേഷനിലും ആ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ സ്പീഡ് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാം. പോസിറ്റീവ് വർക്കിൽ നമ്മുടെ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന സ്പീഡ് ചേഞ്ച് എന്തായിരിക്കാം? ഒന്ന് ഗസ് ചെയ്തേ. പോസിറ്റീവ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന സ്പീഡ് ചേഞ്ച്, അത് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനാണോ ചാൻസ്, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനാണോ ചാൻസ്? സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ തന്നെയല്ലേ, അല്ലെ കൂടുതലേ ചെയ്യാം. നെഗറ്റീവ് വർക്ക് ഒന്നും കൂടെ പറയാൻ പറയുന്നത്, നെഗറ്റീവ് വർക്ക് ഇതാ, നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ കാറ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കാറ് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബ്രേക്കിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുക, ബട്ട് സ്റ്റിൽ കാറ് മുന്നിലേക്കാണ് പോവുക. അപ്പോൾ അവിടെ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് 180 ഡിഗ്രിയാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് നെഗറ്റീവ് വർക്ക് കിട്ടിയത്, മനസ്സിലായോ? അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാകുന്ന കേസിനെയാണ് നമ്മൾ നെഗറ്റീവ് വർക്ക് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് വർക്കിൻ്റെ പ്രത്യേകത എന്താ? അത് ആക്ച്വലി ഒബ്ജക്ട്സിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക ചെയ്യുക. ഇനി നെഗറ്റീവ് വർക്ക്, ഈ പറഞ്ഞ കാറിൻ്റെ ബ്രേക്കിംഗ് എക്സാമ്പിൾ തന്നെ എടുത്ത് നോക്കിക്കോളും, അതിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, അവിടെ സ്പീഡ് കൂടാനാണോ കുറയാനാണോ ചാൻസ്? നെഗറ്റീവ് വർക്ക് വരുന്ന സിറ്റുവേഷനിൽ സ്പീഡ് കൂടാനാണോ കുറയാനാണോ ചാൻസ്? കാറ് ബ്രേക്ക് ചെയ്യുന്ന എക്സാമ്പിൾസിലൊക്കെ എന്താണ്, സ്പീഡ് കുറയല്ലേ ചെയ്യുന്നത്, അല്ലേ? സ്പീഡ് കുറയാണ് ചെയ്യുന്നത്, അണ്ടർസ്റ്റുഡ്? ക്ലിയർ അല്ലേ? ഇനി സീറോ വർക്കിൻ്റെ കേസിലോ? സീറോ വർക്കിൻ്റെ കേസിൽ സ്പീഡിൽ മാറ്റം വരുന്നുണ്ടോ? സീറോ വർക്കിൻ്റെ കേസിൽ, സീറോ വർക്കിൽ ഈ എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഞാൻ പറഞ്ഞ പ്രത്യേകം ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിളിൽ ആക്സിലറേഷൻ സീറോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തലയിൽ ലോഡ് വെച്ചുകൊണ്ട് നടന്നു പോകുന്ന സമയത്ത് ആക്സിലറേഷൻ സീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്പീഡിൽ ചേഞ്ച് ഇല്ല. അപ്പോൾ ഈ വർക്ക് സ്കെയിലറാണ്, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും സീറോയുടെ ഉദ്ദേശം എന്താണ്? അത് ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡിലുണ്ടാക്കുന്ന മാറ്റമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പോസിറ്റീവ് വർക്കാണെങ്കിൽ സ്പീഡ് വിൽ ഇൻക്രീസ്, നെഗറ്റീവ് വർക്കാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് ദി ഒബ്ജക്റ്റ് വിൽ ഡിക്രീസ്. സീറോ വർക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഇത് മൂന്നും എത്ര ആളുകൾക്ക് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി? ഇതെല്ലാം ക്ലിയറായോ?
അപ്പോൾ എന്താണ് വെക്റ്റർ അല്ല വെക്റ്റർ അല്ല പകരം പിന്നെ എന്തായിരുന്നു ഈ നെഗറ്റീവിൻ്റെയും പോസിറ്റീവിൻ്റെയും സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് ഒബ്ജക്റ്റിൻ്റെ സ്പീഡിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് ആണ് ആ സൈനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ റെഡി. അപ്പം ഈ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. ഒരാൾ രണ്ട് ഈ രണ്ട് സിറ്റുവേഷൻസും ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലെങ്കിൽ വർക്ക് സീറോ ആയിരിക്കും. ഇനി ആംഗിൾ 90 ഡിഗ്രി ആണ് വിത്തൗട്ട് ഇനി ആക്സിലറേഷനും ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് വർക്ക് സീറോ ആയിരിക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ മാൻ മൂവ്സ് ഓൺ എ സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ റോഡ് വിത്ത് എ ബ്ലോക്ക് ഓഫ് മാസ് 10 kg ഇൻ ഹിസ് ഹാൻഡ്. ഇഫ് ഹി കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 100 meters വിത്ത് എൻ ആക്സിലറേഷൻ ഓഫ് 0.25 m/s², വാട്ട് ഈസ് ദി വർക്ക് ഡൺ ബൈ ദ മാൻ ഓൺ ദ ബ്ലോക്ക് ഡ്യൂറിംഗ് ദ മോഷൻ? അപ്പം ഇവിടെ പറയുന്നത് ഡോണ്ട് വി ഹാവ് ടു യൂസ് വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഹിയർ. ഇവിടെ നമുക്ക് വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് എന്ന് പറയുന്നത് വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഫോഴ്സിൻ്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഫോഴ്സിൻ്റെ ഡയറക്ഷനിലല്ല ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കിനെ റിസോൾവ് ചെയ്യുക. ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലുള്ള കോമ്പോണൻറ്റ് മാത്രം എടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് വർക്കിൻ്റെ ലോജിക്ക്. ഓക്കെ, എന്തുകൊണ്ടാണ് വെർട്ടിക്കൽ കോമ്പോണൻറ്റിനെ നമ്മൾ അവോയ്ഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിവിടെ എന്ത് ചെയ്യുന്നില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നില്ല. അതിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നില്ല. ഈ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഇഗ്നോർ ചെയ്യാത്ത യൂസ് ചെയ്യേണ്ട കേസസ് വരുന്നുണ്ട്. ഓക്കെ, അത് വരുന്നുണ്ട്. എല്ലാ ഫോർ എവർ ഒഴിവാക്കണം എന്നല്ല, അത് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. എ മാൻ മൂവ്സ് ഓൺ എ സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ റോഡ് വിത്ത് എ ബ്ലോക്ക് മാസ് 10 kg ഇൻ ഹിസ് ഹാൻഡ്. കയ്യിൽ 10 kg മാസ് ഉണ്ട്. എത്ര കവർ ചെയ്തു? ഡിസ്പ്ലേസ്മെൻറ്റ് 100 meters ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്സിലറേറ്റ് ചെയ്തിട്ടാണ് അയാൾ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്, നിങ്ങൾക്ക് വളരെ അർജൻറ്റായിട്ട് ഒരാൾക്ക് അത് എത്തിച്ചു കൊടുക്കണം. കുറച്ച് ഹെവി ബോക്സാണ്. അപ്പോൾ നിങ്ങളത് കൈ പിടിച്ചിട്ട് എന്ത് ചെയ്യും? സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നടക്കുമല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്താൽ മതി. ആക്സിലറേഷൻ 0.25 m/s². അപ്പോൾ ആ ബോക്സിനെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ബോക്സ് എന്താ സംഭവിക്കുന്നത്? ബോക്സിൻ്റെ മേലെ ഡെഫിനറ്റ്ലി ഒരു ഫോഴ്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഡയറക്ഷനിൽ ബോക്സിന് ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. അതാർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അതേ ഡയറക്ഷനിൽ തന്നെ ബോക്സിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഫോഴ്സല്ല വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു കോസ് തീറ്റയാണ്. തീറ്റ 0 degree അല്ലേ, ഒരേ ഡയറക്ഷനാണ്, തീറ്റ 0 degree ആണ്. സോ ആൻസർ അപ്പം എന്താ വരിക? ആൻസർ ഫോഴ്സ് എത്രയാണ്? 10 kg. ഫോഴ്സ് ഇല്ലല്ലോ, ഫോഴ്സ് എവിടെ നിന്ന് കിട്ടുക? ഫോഴ്സ് എവിടെ നിന്ന് കിട്ടും? ഓൾറെഡി എല്ലാവരും ആൻസർ പറഞ്ഞല്ലോ. അപ്പം ഫോഴ്സ് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി ഇക്വേഷൻ എടുത്തിട്ട്, അപ്പോൾ ഫോഴ്സ് ഇല്ല, അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കണം എവിടുന്ന് ഫോഴ്സ് കിട്ടും. അപ്പോൾ ഇവിടെ മാസും അവൈലബിൾ ആണ്, ആക്സിലറേഷനും അവൈലബിൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് എവിടുന്നാണ് കിട്ടുക? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. 10 × 0.25 2.5 ന്യൂട്ടൺ ആണ്. സോ ദിസ് ഇസ് 2.5 × 100 × cos 0 1 ആണ്. സോ ആൻസർ 250 joule ആണ്. ഓപ്ഷൻ ബി ആണ്. മനസ്സിലായോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ നോക്കിക്കെ. ഇനി ഈ ക്വസ്റ്റ്യനിൽ ആക്സിലറേഷൻ 0 ആയിരുന്നെങ്കിൽ ആൻസർ എന്തായനെ? ഇഫ് ദർ വാസ് നോ ആക്സിലറേഷൻ ടു ദ ബോക്സ് ഓർ ദ ബ്ലോക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ ഓൺ ദി ബ്ലോക്ക് അല്ലെങ്കിൽ വർക്ക് എത്ര, ആൻസർ എത്രയാണ്? വർക്ക് ഡൺ ബൈ ദ മാൻ ഓൺ ദ ബ്ലോക്ക് എത്രയാണ് ഇഫ് ദർ വാസ് നോ ആക്സിലറേഷൻ? ആക്സിലറേഷൻ എങ്ങാനും ഇല്ലാതിരുന്നെങ്കിൽ 0 ആയന അമ്ന ഷഹനാസ്, 0 joules ആയന. ഡിഫറൻസ് മനസ്സിലായല്ലോ. സീറോ വർക്കിൻ്റെയും പോസിറ്റീവ് വർക്കിൻ്റെയും ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ ഒരു പോസിറ്റീവ് വർക്ക് കൊണ്ട് ഈ ഈ ബോക്സിന് ഉണ്ടായിട്ടുള്ള എഫക്റ്റ് എന്തായിരിക്കും? അതിൻ്റെ സ്പീഡ് ഡെഫിനറ്റ്ലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, യെസ്, റെഡിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ കഴിഞ്ഞത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓർക്കുന്നുണ്ടോ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈമാണ് അല്ലേ, വെൻ ആക്സിലറേഷൻ ഇസ് 0. ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഗ്രാഫൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ടെങ്കിൽ അല്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അത് ഏരിയ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? വെലോസിറ്റി ടൈം ഗ്രാഫ്, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്? എന്ത് വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? യെസ്, എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടിയിരുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
സോ ഇവിടുത്തെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ബേസിക്കലി ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ആക്സിലറേഷൻ ഇല്ലെങ്കിൽ, ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ എന്തും കൂടെ ഉണ്ടായിരിക്കും, ഹാഫ് എ ടി സ്ക്വയറും കൂടെ ആഡ് ചെയ്യണം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് നമ്മൾ സെവൻത്ത് സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഇല്ലാത്ത കേസായിരുന്നു. അതിൻ്റെ കൂടെ ആക്സിലറേഷൻ കൂടെ വന്നപ്പം ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള വാല്യൂ കൂടെ ആഡ് ചെയ്യേണ്ടി വന്നു. അപ്പം ഈ ഒരു റിലേഷൻ, ഈ ഒരു ബേസിക് റിലേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം, ഈ ഒരു ബേസിക് റിലേഷൻ്റെ ഗ്രാഫ് വരച്ചപ്പോഴാണ് നമുക്ക് വി ടി ഗ്രാഫ് വരച്ചപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടപ്പോൾ എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. സിമിലർലി ഇതേ ലോജിക്ക് നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് അല്ലേ. അപ്പോൾ സപ്പോസ് നിങ്ങളുടെ മുന്നിലേക്ക് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വർക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൂടെ? സെയിം ലോജിക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഫ് ആക്ടിങ് ഓൺ എൻ ഒബ്ജക്ട് വേരീസ് വിത്ത് ഡിസ്റ്റൻസ് എക്സ് ആസ് ഷോൺ ഹിയർ, വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇൻ മൂവിങ് ദി ഒബ്ജക്ട് ഫ്രം എക്സ് ഈക്വൾ ടു സീറോ ടു എക്സ് ഈക്വൾ ടു 8 മീറ്റേഴ്സ്. എങ്ങനെയായിരിക്കും ഈ ചിത്രത്തിൽ നിന്ന് നമ്മൾ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരിട്ട് എഫ് ഇൻറ്റു എസ് കോസ് തീറ്റ മാത്രമല്ല, ഗ്രാഫ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫിൽ നിന്ന് നമുക്ക് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സോ നമുക്കിങ്ങനെ എഴുതാം, ഏരിയ അണ്ടർ എഫ് എക്സ് ഗ്രാഫ്, എഫ് ഫോഴ്സും എക്സ് ഡിസ്പ്ലേസ്മെൻറ്റും ആണ്. എഫ് എക്സ് ഗ്രാഫിലെ ഡിസ്പ്ലേ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ ആണ് കിട്ടുക. ഓക്കെ, വർക്ക് ഡൺ ആണ് കിട്ടുക. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഏരിയ ഓഫ് എ ട്രയാങ്കിളുണ്ട്, ഏരിയ ഓഫ് എ റെക്റ്റാങ്കിളുണ്ട്, രണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ആൻസർ കറക്റ്റ് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. സോ 3 വരെ, ഇത് 3 ആണ്, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്രയാണ്? 5 ആണുള്ളത്. സോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് 3 ആയിരുന്നു ആദ്യം, 3 ഇൻറ്റു 3 പ്ലസ് അടുത്തത് ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് 3 to 8 ആണ്. സോ ദാറ്റ്സ് 5 ഇൻറ്റു ഹൈറ്റ് 3 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് 9 പ്ലസ് 2.5 ഇൻറ്റു 3 എന്ന് വരും. ഓക്കെ, വാട്ട് ഈസ് ദി ആൻസർ? ആൻസർ എത്രയാണ് അപ്പം? ഹാഫ് ബി എസ് അല്ലേ, അല്ലേ? 7.5 പ്ലസ് 9 അല്ലേ, അല്ല ഞാൻ ഒന്നുകൂടെ പറയാം, 7.5 പ്ലസ് 9 അല്ലേ ആൻസർ? സോറി, 9 പ്ലസ് 7.5, 16.5 ജൂൾ ആണ് ആൻസർ. ഓക്കെ, അത് ക്ലിയർ ആയോ എന്ന് എല്ലാവരും നോക്കിയിട്ട് പറയോ, മനസ്സിലായോ? അപ്പോൾ എന്താ അവിടെ തന്നിട്ടുള്ളത്? ഗ്രാഫുകൾ, ഇന്നലെ നിങ്ങൾ ഗ്രാഫുകളെ പറ്റി പഠിച്ചു. ഇവിടെ ഗ്രാഫുകൾ ഫോഴ്സ് അപ്ലൈഡും അപ്പോൾ ആ സമയത്തുണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഗ്രാഫാണ് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇൻ മൂവിങ് ദി ഒബ്ജക്ട് ഫ്രം 0 to 8 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, റൈറ്റ്? അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് ഫസ്റ്റ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമിലർലി, അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ലോജിക്ക് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഏരിയ ഓഫ് എ, ഇപ്പോൾ ലെറ്റ്സ് നിങ്ങൾ ആദ്യം ചോദിക്കുക, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ശ്രദ്ധിച്ച് നോക്കണേ, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറയുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഫോഴ്സും മറ്റേത് ഡിസ്പ്ലേസ്മെൻറ്റും അല്ലേ. ഞാൻ എടുത്തിരിക്കുന്ന ഈ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് ഫോഴ്സും മറ്റേ സൈഡ് ലെങ്ത്ത് ഡിസ്പ്ലേസ്മെൻറ്റും അല്ലേ, അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്താ? ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആണ്, കറക്റ്റ് അല്ലേ? ഞാൻ പറയുന്ന എല്ലാവർക്കും ക്ലിയർ ആവുന്നില്ലേ? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഇവിടെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്, ഒരു സൈഡ് ഫോഴ്സും ഒരു സൈഡ് എക്സും ആണ്, ഡിസ്പ്ലേസ്മെൻറ്റും ആണ്. അപ്പോൾ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എങ്ങനെ വർക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏരിയ കാണുമ്പോൾ നമ്മൾ ആക്ച്വലി ഫോഴ്സിനെയും ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ക്ലിയറായി? അത് തന്നെയാണ് ബാക്കത്തെ ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയുള്ള ഒരു ഏരിയ മാത്രം ഞാൻ എടുക്കുകയാണ്. ഈ ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് നമ്മൾ അവിടെ ചെയ്യുന്നത്? അവിടെ ഈ ഒരു റെഡ് റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് ഡിസ്പ്ലേസ്മെൻറ്റും മറ്റേ സൈഡ്, സോറി, ഒരു സൈഡ് ടൈമും മറ്റേ സൈഡ് എന്താണ്? ഡിസ്പ്ലേസ് വെലോസിറ്റിയാണ്. അപ്പം ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് വെക്കുമ്പോൾ നമ്മൾ ആക്ച്വലി വെലോസിറ്റി ഇൻറ്റു ടൈമാണ് ചെയ്യുന്നത്. വെലോസിറ്റി ഇൻറ്റു ടൈം എന്താണ്? അത് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ആ കണക്ഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രണ്ട് രീതിയിൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് എഫ് എസ് കോസ് തീറ്റ എന്നുള്ള മെത്തേഡ്, രണ്ടാമത്തേത് എഫിൻ്റെയും എസിൻ്റെയും ഗ്രാഫ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഗ്രാഫിൽ നിന്നും ഏരിയ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സ്ലോപ്പ് ഓഫ് എഫ് എസ് ഗ്രാഫ് എനിത്തിങ് എന്തെങ്കിലും തരുമെന്നാണ് ചോദ്യം. കാരണം അങ്ങനെ ചോദിക്കാൻ കാരണം ഇവിടെ നമുക്ക് വി ബൈ ടി സ്ലോപ്പ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ കിട്ടാറുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് സ്ലോപ്പ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ക്വാണ്ടിറ്റീസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. ഓക്കെ, റെഡി? പക്ഷേ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം കേട്ടോ, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അതൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് പോകാം, ആ ലെവലിലേക്കൊക്കെ പോകാം. ഇത് പറഞ്ഞാൽ റെഡിയാണ് എല്ലാവരും? വർക്കിൻ്റെ കാൽക്കുലേഷൻ ഫ്രം ദ ഗ്രാഫ് ഓക്കെ ആണോ?
സോ വി ഡോണ്ട് നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഇൻ ദ കോസ് തീറ്റ ഇൻ ദ ഗ്രാഫ്. ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കോസ് തീറ്റ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഇവിടെ വരുന്നില്ല. ഇവിടെ ഈ ഒരു ഏരിയ അണ്ടർ ദി എഫ് എക്സ് ഗ്രാഫ് ചെയ്താൽ തന്നെ വർക്ക് കിട്ടും. ഓക്കെ, യെസ്, അത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദഹ്മ നിസാർ റെഡി അല്ലേ? അപ്പോൾ ഞാൻ അടുത്തയിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് വർക്കിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഇതാണ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫിസിക്സിലെ വർക്ക് എന്ന് പറയുന്നത് നമ്മളെ കോമൺ ലൈഫിൽ വർക്ക് എന്ന് പറയുന്നതല്ല, ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. അതിന് കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അത് കണ്ടുപിടിക്കുന്ന രണ്ട് മെത്തേഡ്സ് നമ്മളിന്ന് പഠിച്ചു. ഒന്ന് എഫ് എസ് കോസ് തീറ്റ, അതിൽ തീറ്റ എന്ന് പറയുന്നത് എഫിൻ്റെയും എസിൻ്റെയും ഇടയ്ക്കുള്ള രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ്. റൈറ്റ്, ഇനി എഫും എസും തമ്മിലുള്ള ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുകൊണ്ട് നമുക്ക് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ വർക്കിനെ കുറിച്ചുള്ളത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, ബട്ട് സ്റ്റിൽ അതിന് പോസിറ്റീവും നെഗറ്റീവും വരാറുണ്ട്. അതിൻ്റെ മീനിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വർക്കാണ്. നെഗറ്റീവ് സ്പീഡ് ഡിക്രീസ് ചെയ്യും. സീറോ വർക്ക് എന്ത് ചെയ്യില്ല, ഒരു തരത്തിലുള്ള സ്പീഡിൽ എഫക്റ്റും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇത് സീറോ വർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സർക്കുലാർ മോഷൻ്റെ എക്സാമ്പിൾ പോസ്റ്റ് ചെയ്തു. സർക്കുലാർ മോഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സർക്കുലാർ മോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഞാനിവിടെ ഒരു സർക്കിൾ വരക്കാം. ഒരു ഒബ്ജക്റ്റ് സർക്കുലാർ മോഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ വെലോസിറ്റി ടാൻജൻഷ്യലായിരിക്കും. ഈ സർക്കിളിന് ടാൻജൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും ഓരോ ഇൻസ്റ്റൻറ്റിലും ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ഉണ്ടായിരിക്കുക. ഒരു ഒബ്ജക്റ്റ് സർക്കുലാർ മോഷനിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു സെർട്ടൺ ഫോഴ്സ് എപ്പോഴും പ്രസൻ്റ് ആയിരിക്കണം. ആ ഫോഴ്സ് ഏതാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ടുവേർഡ്സ് ദി സെൻറ്റർ എപ്പോഴും ഒരു ഫോഴ്സ് വേണം എന്ന് പഠിച്ചത് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? മേ ബി ആർക്കും ഓർമ്മ ഉണ്ടാവില്ല, പറയാൻ പറ്റില്ല. ഓർമ്മയുണ്ട് ഒരു ഫോഴ്സ്, ഈ ഫോഴ്സിൻ്റെ ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി. അതായത് ഓരോ ഇൻസ്റ്റൻറ്റിനും ടുവേർഡ്സ് ദി സെൻറ്റർ ഒരു ഫോഴ്സ് ഉണ്ടായാൽ മാത്രമേ ഈ സർക്കുലർ ട്രാക്കിൽ ഒബ്ജക്റ്റ് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ തെറിച്ച് പോകും. നമ്മളൊരു കയറിൻ്റെ അറ്റത്ത് കല്ല് കെട്ടിയിട്ട് കറക്കുന്ന സമയത്ത് ആ ഫോഴ്സ് കൊടുക്കുന്നത് നമ്മുടെ ഈ പിടുത്തമാണ്. നമ്മളത് വിട്ട് കഴിഞ്ഞാൽ ആ സ്റ്റോണ് ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ തെറിച്ച് പോവുക ചെയ്യാം. യെസ്, ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരായിരുന്നു സെൻട്രി പെറ്റൽ ഫോഴ്സ് അല്ലേ. എപ്പോഴും സെൻറ്ററിലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അറ്റ് എനി ഗിവൺ ഇൻസ്റ്റൻറ്റ് വാട്ട് ഈസ് ദി ഡയറക്ഷൻ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഇവിടെ നമ്മൾ ഈ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന മൈന്യൂട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഏത് ഇൻസ്റ്റൻറ്റിൽ നോക്കിയാലും ഇവിടെ ഈ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 90 ഡിഗ്രിയാണ്. ഓക്കെ, എപ്പോഴും 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ ചെയ്യുന്ന വർക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? സിമ്പിളായിട്ട് ഗസ് ചെയ്യാൻ പറ്റും, ആൻസർ 0 ജൂളാണ്. സർക്കുലാർ മോഷനിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിന് മേലെ ആ സർക്കുലാർ മോഷൻ ഇനേബിൾ ചെയ്യുന്ന ഫോഴ്സ്, അത് നമ്മുടെ കയറും സ്റ്റോണും എക്സാമ്പിൾ, അത് ആ കയറിലുള്ള ടെൻഷൻ ആയിരിക്കാം. ഇനി പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സിൻ്റെ എക്സാമ്പിൾ, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. അങ്ങനെ ഏത് സർക്കുലാർ മോഷൻ ആവട്ടെ, അവിടെയൊക്കെ ചെയ്യുന്ന വർക്ക് എന്താണ്? 0 ആണ്. ഓക്കെ, നേരത്തെ തന്നെ ആരോ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ടർസ്റ്റുഡ്. അതും സീറോ വർക്കിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ സീറോ വർക്കിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയ എക്സാമ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ 90 ഡിഗ്രി ആംഗിൾ വരുന്ന നോർമൽ എക്സാമ്പിൾസ് ഉണ്ട്. സർക്കുലാർ മോഷനും എന്താണ്? എക്സാമ്പിൾസ് ആണ്. ഓക്കെ, യെസ്, റേഡിയസ് ടാൻജൻറ് തിയറം ഒക്കെ നമ്മൾ ആക്ച്വലി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? യൂസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഇനി നമ്മൾ എനർജിയിലേക്ക് പോവാണ്. അപ്പോൾ എനർജി എന്ന് പറയുന്നതിന് എന്താണ്? വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഈ ഒരു ആക്സിലറേഷനിൽ ഇദ്ദേഹത്തിന് ഈ 10 കിലോഗ്രാം ഒബ്ജക്റ്റും പിടിച്ചിട്ട് ഓടണം എന്നുണ്ടെങ്കിൽ അയാളുടെ ബോഡീൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? എനർജി ഉണ്ടായിരിക്കണം. അപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ട ആ ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എനർജി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എനർജി എന്ന് പറയുന്നത് വർക്ക് പോലത്തെ ഒരു ക്വാണ്ടിറ്റി തന്നെയാണ്. എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ വേറെ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മാറില്ല ചെയ്യുന്നത്. ഭയങ്കര കണക്ഷനുള്ള ക്വാണ്ടിറ്റി തന്നെയാണ്, ഒന്ന് മറ്റേതായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നേ ഉള്ളു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് സെയിം ആസ് ദാറ്റ് ഓഫ് വർക്ക് യൂണിറ്റ്, അതുപോലെ ഡയമെൻഷനൽ ഫോർമുല ഓർത്ത് വെക്കണം കേട്ടോ. വർക്കിൻ്റെയും എനർജിയുടെയും യൂണിറ്റ്സ്, ഡയമെൻഷനൽ ഫോർമുല, ഇതെല്ലാം സെയിമാണ്. അണ്ടർസ്റ്റുഡ്? ഇതെല്ലാം സെയിമാണ്. അപ്പം ഇത് ചില ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഹാവ് സെയിം യൂണിറ്റ്? ആ കൂട്ടത്തിൽ പെടുത്താവുന്ന രണ്ടാളുകളാണ് വർക്കും എനർജിയും. രണ്ടാളുടെയും യൂണിറ്റ്സ് എന്താണ്? സെയിമാണ്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എനർജിയിലേക്ക് നമ്മൾ വരികയാണ്. എനർജി എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ വർക്ക് ചെയ്യുകയാണ്. വർക്ക് ചെയ്യുമ്പോൾ സമയത്ത് ഒബ്ജക്റ്റുകളുടെ മേലെ നമ്മുടെ ഉള്ളിലുള്ള എനർജി ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അത് അവർക്ക് കിട്ടും. അപ്പോൾ രണ്ട് രീതിയിലാണ് മെയിൻലി എനർജി സ്റ്റോർ ചെയ്യപ്പെടാറുള്ളത്. ഒന്ന് കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നത് കാരണം മറ്റ് ഒബ്ജക്റ്റ്സിന് എനർജി കിട്ടും. അത് രണ്ട് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഒന്ന് കൈനറ്റിക് എനർജിയാണ്, അത് മോഷൻ, വിർച്യു ഓഫ് മോഷൻ കാരണമുള്ള എനർജിയാണ്. ഒരാൾ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് എനർജി റിക്വയർഡാണ്. ആ മൂവ്മെൻറ്റിന്
ആവശ്യമായിട്ടുള്ള എനർജീനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, കൈനറ്റിക് എനർജി എന്ന് വിളിക്കുക. അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പ്രോസസ്സ് ചെയ്യുന്ന എനർജീനെയാണ് കൈനറ്റിക് എനർജി എന്ന് വിളിക്കുക. ഇതിൻ്റെ ഇക്വേഷൻ അറിയാത്തതായിട്ട് ഇന്നത്തെ ലൈവിൽ ആരും ഉണ്ടാവില്ല അല്ലേ. ഹാഫ് എം വി സ്ക്വയറാണ്, ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഓക്കെ ഇക്വേഷൻ എന്ന് പറയുന്നത്. റെഡി, ഇതിനെയാണ്, ഇതാണ് നമ്മുടെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് ജൂൾ തന്നെയാണ്. ഞാനിവിടെ എഴുതിയിട്ടുള്ള വർക്കിനുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതിയിട്ടുള്ള ഈ ബേസിക് പ്രോപ്പർട്ടീസ് എല്ലാം എന്തിനും ബാധകമാണ്, എനർജിക്കും ബാധകമാണ്. എനർജിയുടെ ഡയമെൻഷനൽ ഫോമുല എന്താ, എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു തന്നെയാണ്. ഓക്കെ യെസ്, അപ്പോൾ അതിലാർക്കും സംശയമൊന്നുമില്ല. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ റെഡിയാണ്, ജൂളാണ് അതിൻ്റെ യൂണിറ്റ്. ഇനി നമുക്കതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ മൂവ് ചെയ്യുന്ന എല്ലാവർക്കും എന്തുണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. അത്രേ ഉള്ളൂ കൈനറ്റിക് എനർജിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മൂവ് ചെയ്യുന്ന എല്ലാവർക്കും കൈനറ്റിക് എനർജി ഉണ്ട്. സോ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദിസ് പ്രോബ്ലം. ദി മാസ് ഓഫ് ദി സൈക്ലിസ്റ്റ് ടുഗെദർ വിത്ത് ദ ബൈക്ക് ഇസ് 90 kg. കാൽക്കുലേറ്റ് ദ ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് ഫ്രം 6 km/h ടു 12 km/h. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ എത്രയാണ് ഇൻക്രീസ് എന്നാണ് ചോദ്യം. അപ്പോൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നത് ഹാഫ് എം വി സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ സ്പീഡിലൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, എന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, സോ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം, നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ്, ഇങ്ങനെ എഴുതിക്കൂടെ, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ, ഇതെല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഫൈനൽ കൈനറ്റിക് എനർജി? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ ആണ്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഹാഫ് എം യു സ്ക്വയർ മൈനസ് ചെയ്യണം. റെഡി? ഓക്കെ, അണ്ടർസ്റ്റുഡ്. അപ്പോൾ എത്രയാണ് യുവും വിയും എത്രയാണെന്ന് ഞാൻ ഇവിടെ സൈഡിൽ എഴുതുന്നുണ്ട്. വി എന്ന് പറയുന്നത് 12 km/h ആണ്. പക്ഷേ എസ് ഐ യൂണിറ്റിൽ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. സോ 12 × 5/18, ഫസ്റ്റ് ക്ലാസ്സിൽ വന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാകും എന്തുകൊണ്ട് ഞാൻ 5/18 എടുത്തു എന്നുള്ളത്. 2 and 3 കിട്ടുന്നു. സോ ആൻസർ 10/3 m/s ആണ്. അങ്ങനെയാണെങ്കിൽ യു ഈക്വൽ ടു, യു ഇനി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? സമയം നമുക്ക് സേവ് ചെയ്യണം. നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 12 km/h കൺവേർട്ട് ചെയ്തപ്പം എനിക്ക് 10/3 m/s കിട്ടി. അങ്ങനെയാണെങ്കിൽ 6 കൺവേർട്ട് ചെയ്താൽ എത്രയായിരിക്കും കിട്ടുന്നത്? ഇനി ഞാൻ വെറുതെ ആ സ്റ്റെപ്സ് എഴുതേണ്ട ആവശ്യമുണ്ടോ? 12 × 5 = 6. അപ്പോൾ 10/3 ഹാഫ് ആയിരിക്കും ഇനീഷ്യൽ സ്പീഡായിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളാരും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ സംശയങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പോവാണ്. സോ ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, രണ്ടിലും ഹാഫ് എം കോമൺ ആയതുകൊണ്ട് തന്നെ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ വരിക? ഹാഫ് ഇൻറ്റു എം എത്രയാണ്? 90. ടോട്ടൽ മാസ് 90 kg ആണ്. ഓക്കെ, വി സ്ക്വയർ, വി സ്ക്വയർ എന്ന് പറയുന്നത് 10/3 സ്ക്വയർ ആണ്. മൈനസ് 5/3 സ്ക്വയർ ആണ് അടുത്തത്. ഞാൻ പറഞ്ഞ ആ നമ്പറിൻ്റെ ലോജിക്കൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ ഹാഫ് ഇൻറ്റു 90 × ഇവിടെ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഇവിടെ 100/9 − 25/9 ആണ് കിട്ടുക. ഓക്കെ, സെറ്റല്ലേ? റെഡി? അപ്പോൾ ഹാഫ് ഇൻറ്റു 90 × ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ളൊരു രണ്ട് ഫ്രാക്ഷൻസ് ആണ്. സോ 100 − 25/9 ആണ് കിട്ടുക. അപ്പം ആക്ച്വലി നമ്മൾ എക്സാമിനൊക്കെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഇത്ര സ്റ്റെപ്സ് ഒന്നും എടുക്കാൻ പാടില്ല. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു, ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു 90 × 75/9 എന്ന് വരും. ഇവിടെ നിന്ന് ഡിവൈഡ് ചെയ്യാൻ 9 ഉം 90 ഡിവൈഡ് ചെയ്താൽ 10 എന്ന് കിട്ടും. 2 ഉം 10 ഉം ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. ആൻസർ 375 joule ആണ്. ഓക്കെ, അതിദേവ്, സനിൻ ആൻഡ് ആഡം 375 എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് മനസ്സിലായ എല്ലാവരും നോക്കിയിട്ട് പറയും എന്താണ് ഇവിടെ സംഭവിച്ചത്, വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്താണ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യമാണത്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഫൈനൽ എക്സാമിന് വരുന്നല്ലോ കേട്ടോ. നമ്മൾ കൈനറ്റിക് എനർജി എന്താണെന്ന് പഠിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ആൻസർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്. 375 joule ആണ് ആൻസർ. ഇഫ് ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഡബിൾഡ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ്, അല്ലെങ്കിൽ ഇറ്റ്സ് കൈനറ്റിക് എനർജി വിൽ, എന്തായിരിക്കും ആൻസർ?
എല്ലാവരും ഒന്ന് ലോജിക്കലി ചിന്തിച്ച് നോക്കിയേ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. ഒരാളതിൻ്റെ വെലോസിറ്റി ഡബിൾ ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം, അറിയാത്ത ആളുകൾ. അപ്പോൾ ന്യൂ കൈനറ്റിക് എനർജി, ഞാൻ കെ എ എന്ത് വിളിക്കണം, ജനറലി നമ്മൾ കൈനറ്റിക് എനർജിക്ക് ഷോർട്ടായിട്ട് കെ ഇ ഇങ്ങനെയാണ് എഴുതാറുള്ളത്. അപ്പോൾ അതിൻ്റെ കെ ഇ ഡാഷ് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ടു വീനെ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, സ്ക്വയർ ചെയ്യേണ്ടി വരിക അല്ലേ. ടു വീനെയാണ് സ്ക്വയർ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഫോർ വി സ്ക്വയർ. ഓക്കെ, യെസ്. സോ ടൂവും ഫോറും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ടു ആണ് ന്യൂമറേറ്ററിൽ ഉണ്ടായിരിക്കുക. സോ ടു എം വി സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ ഒരാൾക്ക് അറിയാം ഇതിനി കട്ട് ചെയ്യുക ഡിവൈഡ് ചെയ്യൊന്നും വേണ്ട, ഇവിടെ തന്നെ ശരിക്കും നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഫൈനൽ ആൻസറിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഹാഫ് എം വി സ്ക്വയർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അതിനെ ഒരു ഫോറ് കൊണ്ടാണ് ഇവിടെ എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നത് അല്ലേ. ആദ്യം ഉണ്ടായിരുന്നത് ഹാഫ് എം വി സ്ക്വയർ ആയിരുന്നു, അതിനെ ഒരു ഫോറ് കൊണ്ട് എക്സ്ട്രാ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ആൻസർ ഇറ്റ് വിൽ ബിക്കം ഫോർ ടൈംസ്. വെലോസിറ്റിയുടെ ഡബിൾ ആക്കി കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി വിൽ ബിക്കം ഫോർ ടൈംസ്. മനസ്സിലായോ? ഓക്കെ. വൺ ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് മിസ്റ്റേക്സ് ഇൻ ക്ലാസ് വാസ് നോട്ട് ഷോയിങ് സ്റ്റെപ്സ് ഇൻ മാത്ത്. ദാറ്റ് വോണ്ട് ബി എ പ്രോബ്ലം നൗ. യെസ്, എം സി ക്യൂസ് ചെയ്യുമ്പോൾ മാത്സിലെ സ്റ്റെപ്സ് ഒന്നും കാണിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്യാം. റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് സേ വെലോസിറ്റി ത്രീ ടൈംസ് ആക്കിയാൽ കൈനറ്റിക് എനർജി എത്രയാകും? വെലോസിറ്റി ത്രീ ടൈംസ് ആയിട്ട് ഒരാൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി എത്ര ടൈംസ് ആയിട്ട് മാറും, സോറി കൈനറ്റിക് എനർജി എത്ര ടൈംസ് ആയിട്ട് മാറും, എത്ര ടൈംസ് ആയിട്ട് മാറും? നിങ്ങളത് ആൻസർ ചെയ്യും, അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നയൻ ടൈംസ് ആയിട്ട് മാറും, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. സോ കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം, കഴിഞ്ഞ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ നിങ്ങൾ ആരെ പരിചയപ്പെട്ടു, മൊമെൻറ്റത്തിനെ പരിചയപ്പെട്ടിട്ടുണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മൊമെൻറ്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, മാസും വെലോസിറ്റിയുമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്കെയിലാറും ഒരു വെക്റ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എപ്പോഴും ഒരു വെക്റ്റർ തന്നെയാണ് കിട്ടുക. നമ്മൾ വെക്റ്റേഴ്സ് എന്നുള്ള ആ ഒരു സെക്ഷൻ നമ്മുടെ കോഴ്സിലേക്ക് പഠിക്കുമ്പം ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും, എന്നാൽ ഞാനൊരു ഹിൻഡ് തരികയാണ്. ഒരു സ്കെയിലാറും ഒരു വെക്റ്ററും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വെക്റ്റർ തന്നെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ മാസും വെലോസിറ്റിയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് മൊമെൻറ്റമാണ്. അപ്പോൾ ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഇത്രയും കാലം നയൻത്തിൽ എഴുതിയതുപോലെ എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല, ഇങ്ങനെയാണ് നമ്മൾ ഇനി മുതൽ മൊമെൻറ്റത്തിനൊക്കെ എഴുതി തുടങ്ങേണ്ടത്. ഓക്കെ, കാരണം എന്താണ്? കാരണം അതൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, ഇനി ഞാനിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുകയാണ്. മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജസ്റ്റ് എം വി എന്ന് എഴുതിയാൽ മതി അല്ലേ. കൈനറ്റിക് എനർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണത്. വർക്കിനെ പോലെ തന്നെ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് എന്ത്, എനർജിയും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, വർക്കിൻ്റെ ആ പ്രോപ്പർട്ടീസ് ഒക്കെ എനർജി കൊണ്ട് ഹാഫ് എം വി സ്ക്വയർ ആണെന്ന് കിട്ടി. ഞാൻ ചെറിയ ഒന്ന് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് കാണുക. ഞാൻ രണ്ട് സൈഡിലും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ രണ്ട് സൈഡിലും ഞാൻ എം കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. മാസ് ഇൻറ്റു കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, റൈറ്റ് സൈഡിൽ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? എം എം സ്ക്വയർ ആവൂലേ അല്ലേ. ഹാഫ് എം ബി സ്ക്വയറിനെ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എം എന്നുള്ളത് എന്താകും? എം സ്ക്വയർ ആകും. കറക്റ്റ് ആണല്ലോ. ഇനി ഞാൻ ആ ഹാഫിലെ റൈറ്റ് സൈഡിലുള്ള ടൂവിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. സോ ടു എം കെ ഇ ഇസ് ഈക്വൽ ടു എം സ്ക്വയർ വി സ്ക്വയർ എന്ന് കിട്ടും. എം സ്ക്വയർ വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് എം വിയുടെ സ്ക്വയർ അല്ലേ. എം വി ആരാ? എം വി വേറെ ആരുമില്ല, അത് മൊമെൻറ്റമാണ്, മൊമെൻറ്റത്തിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ അത് മനസ്സിലായോ? ആ സ്റ്റെപ്സ് എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ശരിക്ക് ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. പി സ്ക്വയർ എന്ന് പറയുന്നത് ടു എം ഇൻറ്റു കൈനറ്റിക് എനർജിയാണ്, അല്ലെങ്കിൽ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു എന്താണ്, റൂട്ട് ഓഫ് ടു എം ഇൻറ്റു കൈനറ്റിക് എനർജി ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, റെഡി? മനസ്സിലായോ? മൊമെൻറ്റത്തിനെ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ടേംസിൽ എഴുതുന്ന റിലേഷനാണ് ഈ കാണുന്നത്. ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, റെഡി അല്ലേ. ഇനി ഇവിടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ തന്നെ ഡയറക്റ്റ് ഇവിടെ തന്നെ നിങ്ങൾ നോക്കുക. അതായത് ഈ ഇക്വേഷൻ ഞാൻ ടു എം എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്. പി സ്ക്വയർ ഈക്വൽ ടു എം ഇൻറ്റു കെ എന്നതിലെ ടു എമ്മിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു റിലേഷനും കൂടെ കിട്ടും. അതെന്താ? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എം. ഈ രണ്ട് റിലേഷൻസും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വർക്കും എനർജിയും മൊമെൻറ്റുമൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ആവശ്യം വരാറുണ്ട്. വർക്കിനെ മൊമെൻറ്റത്തിൻ്റെ ടേംസിലും മൊമെൻറ്റത്തിനെ വർക്കിൻ്റെ ടേംസിലും മാറ്റി എഴുതാറുണ്ട്. യെസ്, സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ രണ്ടും എങ്ങനെയാണ് എഴുതിയെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ആവശ്യം വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ടു ബോഡീസ് ഓഫ് മാസസ് 3 kg ആൻഡ് 4 kg ആർ മൂവിങ് വിത്ത് ഈക്വൽ മൊമെൻറ്റം. ഈക്വൽ മൊമെൻറ്റം, ദെൻ ദ റേഷ്യോ ഓഫ് ദെയർ റെസ്പെക്റ്റീവ് കൈനറ്റിക് എനർജീസ് ആർ. അപ്പോൾ രണ്ടാളുടെയും മൊമെൻറ്റം ഈക്വലാണ്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് കൈനറ്റിക് എനർജിയുടെ റേഷ്യോയാണ്.
അപ്പോൾ ഇത് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മാസ് വെലോസിറ്റിയിലേക്ക് ഒക്കെ പോയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ബോർഡ് എക്സാമിന് എഴുതി വെക്കാം. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് അത്രയും സമയം പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം കൈനറ്റിക് എനർജി ക്യാൻ ബി റിട്ടൺ ആസ് കെ ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകളുടെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പി വൺ സ്ക്വയർ ബൈ 2m1 ഡിവൈഡഡ് ബൈ പി ടു സ്ക്വയർ ബൈ 2m2 എന്ന് എഴുതിയാൽ പോരെ രണ്ടിൻ്റെ റേഷ്യോ എടുക്കാൻ, അല്ലേ? ഞാൻ അവിടെ ഒന്ന് പോസ് ചെയ്യാണ്, അത് ഓക്കെ ആണോ എന്ന് എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞേ. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് മൊമെൻറ്റം. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതായിരിക്കും അതിൻ്റെ റേഷ്യോ ആയിട്ട് വരിക. ബിക്കോസ് ഇവിടെ വെലോസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. വെലോസിറ്റി ഉണ്ടെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ ബൈ ഹാഫ് എം വി സ്ക്വയർ ചെയ്താൽ മതി. മനസ്സിലായോ? ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഹാഫ് എം വി വൺ സ്ക്വയറും പിന്നെ ഹാഫ് എം ടു വി ടു സ്ക്വയറും ഡിവൈഡ് ചെയ്താൽ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ കിട്ടും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അതല്ല യൂസ് ചെയ്യേണ്ടത്. റെഡിയാണല്ലോ? യെസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൊമെൻറ്റം ഈക്വൽ ആണ്. മനസ്സിലായോ? രണ്ടാളുടെയും രണ്ട് 3 kg 4 kg മൊമെൻറ്റം എന്താണ്? ആക്ച്വലി മൊമെൻറ്റം രണ്ടാളുടെയും ഈക്വൽ ആണ്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഞാൻ പ്രൊസീഡ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് വേണ്ട K1 by K2 എന്ന് പറയുന്നത് എന്തായിരിക്കും? പി സ്ക്വയർ ബൈ 2m1 ഡിവൈഡഡ് ബൈ പി സ്ക്വയർ ബൈ 2m2 ആയിരിക്കും, അല്ലേ? യെസ്. അപ്പോൾ അത് രണ്ട് ഫ്രാക്ഷൻസിൻ്റെ ഡിവിഷനാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും അതിനെന്താ ചെയ്യേണ്ടത്. ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ആ സ്റ്റെപ്പ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഇനി ആലോചിക്കാനേ പാടില്ല. അതായത് ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങണം, ദിസ് ഇസ് പി സ്ക്വയർ ബൈ 2m1 ഇൻറ്റു 2m2 ബൈ പി സ്ക്വയർ ആണ് ഇതിൻ്റെ ഫുൾ സ്റ്റെപ്പ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പി സ്ക്വയറും ക്യാൻസലാകും. 2ഉം 2ഉം ക്യാൻസലായിട്ട് m2 ഡിവൈഡഡ് ബൈ m1 എന്ന് കിട്ടും. അപ്പോൾ 3ഉം 4ഉം മാസുകൾ, പക്ഷേ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ m2:m1 ആണ്. ഓക്കെ, സോ ദെയർഫോർ ഇവിടെ ഞാൻ ഫൈനൽ ആൻസർ എഴുതുന്നുണ്ട്, K1 by K2 ഇസ് m2 ഡിവൈഡഡ് ബൈ m1 എന്ന് വെച്ചാൽ 4:3 ആണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറയൂ. 4:3 എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. തിരിച്ചും ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ രണ്ട് റിലേഷൻസ് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാം, രണ്ട് ഫ്രാക്ഷൻസ് ഇതുപോലെ ഡിവിഷൻ വരുന്ന സമയത്ത് ഇത് ചെയ്ത് എക്സ്പീരിയൻസുള്ള ഒരാൾക്ക്, ഈ ഒരു മൾട്ടിപ്ലിക്കേഷനൊക്കെ എക്സ്പീരിയൻസ് ഒരാൾക്ക് അറിയാം, പി സ്ക്വയറും ഡിവൈഡ് ചെയ്ത് പോകാനുള്ളതാണ്. 2ഉം 2ഉം രണ്ടാളും ഡിനോമിനേറ്ററിലാണ്, അതുകൊണ്ട് രണ്ടും ഡിവൈഡ് ചെയ്ത് പോകും. ഇവിടുന്ന് ഡയറക്റ്റായിട്ട് നിങ്ങൾക്കൊരു സിംഗിൾ സ്റ്റെപ്പിൽ m2 by m1 ആണെന്ന് എഴുതാൻ പറ്റണം. എഴുതാൻ പറ്റൂലേ? അല്ലേ? കാരണം ഇങ്ങനത്തെ 3ഓ 4ഓ 5ഓ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ ഓട്ടോമാറ്റിക്കലി രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുമ്പം അതിലെ കോമൺ ടേംസ് ഒക്കെ ഇതാ, പി സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും, 2ഉം 2ഉം പോകും, m2 by m1 ആയിരിക്കും ഫൈനൽ ആൻസർ, തിരിച്ചു വരും എന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് വരണം. നമുക്ക് ഉള്ളിൽ നിന്ന് അങ്ങനെ എഴുതാൻ പറ്റണം. അപ്പോഴാണ് പ്രോബ്ലം സോൾവിങ് ഈസി ആവുന്നത്, ഫാസ്റ്റ് ആവുന്നത്, ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഇനി അങ്ങോട്ട് നമ്മുടെ കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ എല്ലാ മാത്തമാറ്റിക്കൽ ഓരോ ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ സ്റ്റെപ്പൊന്നും ചെയ്യാനുള്ള സമയം നമുക്കുണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ സാറ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൂടെ എന്ത് ചെയ്യണം, ആ സ്റ്റെപ്പുകൾ കടന്നു പോകണം. ഓക്കെ, യെസ് റെഡി. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഏ തന്നെയാണ്. അടുത്ത എനർജിയിലേക്ക് പോകുന്നു, പൊട്ടൻഷ്യൽ എനർജി. ഇദ്ദേഹത്തെ പരിചയമുണ്ട്. അപ്പോൾ നേരത്തെ എനർജിയുടെ കാരണം മോഷനായിരുന്നു. ഇതങ്ങനെയല്ല, ദി എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് ചേഞ്ച് ഇൻ പൊസിഷൻ ഓർ ഷേപ്പ് ഇസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി. പൊസിഷനിലുണ്ടാവുന്ന ചേഞ്ചോ അതുപോലെ തന്നെ ഷേപ്പിലുണ്ടാവുന്ന ചേഞ്ചോ ആണ് പൊട്ടൻഷ്യൽ എനർജിക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ട് പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഒരു ഹൈറ്റിലേക്ക് നമ്മളൊരു ഒബ്ജക്റ്റിനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ MGH ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഒരു സ്പ്രിങ് കംപ്രസ് ചെയ്യുമ്പം അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ലെറ്റ്സ് സേ സ്പ്രിങ് എക്സ് ഡിസ്റ്റൻസ് നമ്മൾ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുന്നു, എക്സ് ഡിസ്റ്റൻസ് സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 1/2 kx² ആണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് എനർജി പവർ ചാപ്റ്റർ എത്തുമ്പോൾ പഠിക്കാം. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, MGH മാത്രമല്ല പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. MGH ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. MGH ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. മനസ്സിലായോ? 9ാം ക്ലാസ്സിൽ അതേ പഠിക്കുന്നുള്ളൂ, അതുകൊണ്ട് എന്നും പൊട്ടൻഷ്യൽ എനർജി എന്താ MGH ആയിട്ട് മാറി. സ്പ്രിങ്ങിലും എന്ത് ചെയ്യുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഷേപ്പ് മാറുമ്പോൾ അത് 1/2 kx² ആണ്. ഇതുപോലെ നമ്മൾ ഇലക്ട്രിസിറ്റിയിലൊക്കെ എത്തുന്ന സമയത്ത് വീണ്ടും പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എന്താണെന്നൊരു ബേസിക് ഐഡിയ എല്ലാവർക്കും ഉണ്ട്, MGH എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്ത് പറഞ്ഞു തന്നെ.
റേഷ്യോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജീസ് ഓഫ് ബോഡി എ ആൻഡ് ബോഡി ബി വിൽ ബി. എന്തായിരിക്കും ആൻസർ? ഇതിൽ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ എനർജിയുടെ റേഷ്യോ. അപ്പം പി എ കാണുന്നുണ്ടെങ്കിൽ എം എ ജി ഇൻറ്റു എച്ച് എ ആയിരിക്കും. രണ്ടാളുടെയും ഹൈറ്റ് ഡിഫറെൻ്റ് ആണ്, രണ്ടാളുടെയും മാസ് ഡിഫറെൻ്റ് ആണ്. സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ കാണുന്നുണ്ടെങ്കിൽ എം ബി ഇൻറ്റു എച്ച് ബി ആണ്. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പോൾ ഇനി റേഷ്യോ വേണമെന്നുണ്ടെങ്കിൽ പി എ ഡിവൈഡഡ് ബൈ പി ബി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എം എ ജി ഇൻറ്റു എച്ച് എ ഡിവൈഡഡ് ബൈ എം ബി ജി ഇൻറ്റു എച്ച് ബി ആണ് ചെയ്യേണ്ടത്. വിച്ച് മീൻസ് എം എ എത്രയാണ്? ജസ്റ്റ് എം തന്നെയാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. എം ഇൻറ്റു ജി, ജി എഴുതണമെന്നില്ല, ജി ഞാൻ എഴുതുന്നില്ല, കാരണം ജി ഓൾറെഡി ക്യാൻസലായി പോകും. ഹൈറ്റ് എത്രയാണ്? ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എച്ച് ആണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ടു എം ആണ് അതിൻ്റെ മാസ്. ഹൈറ്റ് എന്ന് പറയുന്നത് ത്രീ എച്ച് ബൈ ഫോർ ആണ്. ഇനി നമ്പേഴ്സിൻ്റെ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്യുക. അതിൽ തന്നെ എം രണ്ട് ഭാഗത്തും ക്യാൻസലായി പോകാനുള്ളതാണ്, അതുപോലെ എച്ച് രണ്ട് ഭാഗത്തും ഡിവൈഡ് ചെയ്ത് പോകാനുള്ളതാണ്. ഇനി ടൂവും ഫോറും നമുക്കിതാ ഇവിടെ താഴത്തെ ഡിനോമിനേറ്ററിലുള്ള ആ ഒരു മൾട്ടിപ്ലിക്കേഷനിൽ ടൂവും ഫോറും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ചുരുക്കി പറയാം, ബാക്കി ഉണ്ടാവുക ന്യൂമറേറ്ററിൽ വണ്ണേ ഉണ്ടാവുള്ളു, എല്ലാം കട്ട് ചെയ്ത് പോയി. ഡിനോമിനേറ്ററിലുള്ളത് ആരാ ഡിനോമിനേറ്ററിലുള്ളത്? ത്രീ ബൈ ടു ആണ് ഡിനോമിനേറ്ററിലുള്ളത് അല്ലേ. അപ്പോൾ വൺ ബൈ ത്രീ ബൈ ടു എന്താ? ദാറ്റ് ഇസ് ടു ബൈ ത്രീ. അത് ടു ബൈ ത്രീ ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. റെഡി അല്ലേ? എക്സ്, അത് ഞാൻ ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എക്സ് എന്താണെന്നുള്ളത് ഞാനിവിടെ എഴുതുന്നുണ്ട്. എക്സ് ചിലപ്പോൾ നിങ്ങൾ ഇനി നോക്കും, മറന്നു പോകും. സ്പ്രിങ്ങിലുള്ള കംപ്രഷനാണ്. ഓക്കെ, കംപ്രഷൻ ഓഫ് ദ സ്പ്രിംഗ്. നമ്മൾ സ്പ്രിങ്ങിൻ്റെ ഒറിജിനൽ ലെങ്ത്തിൽ നിന്ന് കംപ്രസ് ചെയ്യുകയല്ല ചെയ്യുക, സ്പ്രിങ് നമ്മൾ കംപ്രസ് ചെയ്യണം. ഒറിജിനൽ ലെങ്ത് എല്ലാം ആണെങ്കിൽ ഒരു എക്സ് ഡിസ്റ്റൻസ് ഞാനൊന്ന് കംപ്രസ് ചെയ്യുന്നു. അതാണ് എക്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. നിർവാൻ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിന് ആൻസർ കിട്ടി. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി, എസ്പെഷ്യലി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എ പോട്ടർ ലിഫ്റ്റ്സ് എ സ്യൂട്ട് കേസ് വെയിങ് 20 kg ഫ്രം ദി പ്ലാറ്റ്ഫോം ആൻഡ് പുട്സ് ഇറ്റ് ഓൺ ദി ഹെഡ് 2 meters എബവ് ദ പ്ലാറ്റ്ഫോം. കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ ബൈ ദ പോട്ടർ ഓൺ ദി സ്യൂട്ട് കേസ്. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു ഒബ്ജക്റ്റ് താഴെ നിന്ന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ചെയ്ത വർക്ക് എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വർക്കിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സിൻ്റെ മേലെ പോർട്ടർ കൊടുക്കുന്ന ഫോഴ്സ് നേരെ മുകളിലേക്കാണ്. അപ്പോൾ ബോക്സിന് എന്തായാലും ഓൾറെഡി അതിൻ്റെ വെയിറ്റ് താഴേക്കുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എം ജി ആണ്. അപ്പോൾ ഈ പോർട്ടർ മിനിമം എം ജി എങ്കിലും കൊടുത്താൽ മാത്രമേ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇത് ലിഫ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നിട്ട് മുകളിലേക്ക് അത് പോയി എന്ന് പറയുന്നുണ്ട്. എത്ര മീറ്ററാണ് പോയിട്ടുള്ളത്? 2 meters ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് ചെയ്യാം. ആൻസർ കിട്ടും എം ജി ഇൻറ്റു 2 meters ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരിക്കും വരിക. എം എന്ന് പറയുന്നത് എത്രയാണ്? 20 × 10 × 2 എന്ന് വരും അല്ലേ. അപ്പോൾ എത്രയാണ്? 20 × 10 × 2 കറക്റ്റ് അല്ലേ? 400 joules എന്ന് വരും. ഓക്കെ, 400 joules എന്ന് വരും. 400 joules എല്ലാവർക്കും വന്നോ? 0 joules എന്ന് പറയാനുള്ള കാരണം എനിക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞത് പോർട്ടറിൻ്റെ ക്വസ്റ്റ്യനിൽ 0 കിട്ടുന്നുള്ളത്. അത് മനസ്സിലാക്കേണ്ട മറന്നു പോയത് മിസ്ബാഹ്. അതായത് മിസ്ബാഹ് ആലോചിക്കേണ്ടത് അത് ഹൊറിസോണ്ടലി നടക്കുമ്പോഴാണ്, തലയുടെ മേലെ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുമ്പോഴാണ് 0 വർക്ക് വരിക. ആംഗിൾ 90 degrees ആയിരിക്കണം. ഇവിടെ താഴെയുള്ള ബോക്സ് ലിഫ്റ്റ് ചെയ്യാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെർട്ടിക്കലാണ്, ഫോഴ്സും വെർട്ടിക്കലാണ്, രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. പോസിറ്റീവ് വർക്കാണ് ഇവിടെ. ഓക്കെ, പോസിറ്റീവ് വർക്കാണ്. ക്ലിയറായോ? ഓക്കെ, ക്ലിയറായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല, എക്സ്പ്ലെയിൻ ഒന്നുകൂടി ചെയ്യാൻ മാത്രമൊന്നുമില്ല, സിമ്പിൾ ചോദ്യമാണ്. വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ പോർട്ടർ അപ്ലൈ ചെയ്ത വർക്ക് ഫോഴ്സ് ചെയ്താൽ നോക്കി, അയാൾ നേരെ മുകളിലേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുക, ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഇവിടെ എത്രയാണ്? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഫുൾ ഫോമിൽ എഴുതാം, കോസ് തീറ്റ എന്നൊക്കെ എഴുതാം. അപ്പോൾ ഇവിടെ കോസ് 0 degrees എന്ന് കിട്ടും. ഹൗ യു ഗോട്ട് ദ വാല്യൂ ഓഫ് ജി? ആ മുഹമ്മദ് ആമിർ, ജിയുടെ വാല്യൂ ഒക്കെ ഓൾറെഡി മുൻപത്തെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, മുൻപുള്ള ബ്രിഡ്ജ് ക്ലാസ്സിലൊക്കെ ജി എന്താണ്, അതിൻ്റെ വാല്യൂ എന്താണെന്നൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈവൻ നമ്മൾ 9th തന്നെ പഠിക്കുന്നതാണ് ജി, അത് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ വാല്യൂ. അപ്പോൾ നിങ്ങളുടെ മുഹമ്മദ് ആമിർ ആലോചിച്ച് നോക്കുക, 9th നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചില്ലായിരുന്നോ? മോശൻ എന്നുള്ള ചാപ്റ്റർ പഠിച്ചത് ഓർക്കുന്നില്ലേ അല്ലേ? ജിയുടെ വാല്യൂ തന്നെ. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷൻ എത്തുമ്പോൾ പറയാം എന്താണ് ചെയ്യുന്നുള്ളത്. ക്ലിയറായോ? ആൻസർ എങ്ങനെ കിട്ടിയത് മനസ്സിലായോ? എം ജി ഇൻറ്റു 2 × cos 0 ചെയ്യും, 400 joules ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഞാൻ പറയുന്ന അതല്ല. ഈ ക്വസ്റ്റ്യൻ ഒരാൾ ലിഫ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിന് പകരം ലെറ്റ്സ് എ ഗ്രൗണ്ടിൽ നിന്നും ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ, ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്,
സോ ഇത് ഗ്രൗണ്ട്. ഓക്കെ, ഗ്രൗണ്ടിൽ നിന്നും എത്ര മീറ്ററാണ്? 2 മീറ്റർ ഹൈറ്റിലൊരു ഒബ്ജക്റ്റ് ഞാൻ കൊണ്ടുപോയി വെക്കുന്നു. വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് ഒബ്ജക്റ്റ് ഇഫ് മാസ് ഇസ് ഈക്വൽ ടു സെയിം മാസ് കൊടുക്കാം? 20 കിലോഗ്രാം. 20 കിലോഗ്രാം മാസാണ്. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് പ്രൊസസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? MgH അല്ലേ, അല്ലേ? സോ 20 × 10 × 2 ആണ്. അതും 400 ജൂൾ തന്നെയല്ലേ കിട്ടുന്നത്, അല്ലേ? യെസ് അല്ലേ, 400 ജൂൾ അല്ലേ കിട്ടുന്നത്, കറക്റ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതായത് ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് തന്നെയാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. 9.8 മീറ്റർ യൂസ് ചെയ്യുന്നത് ഓക്കെയാണോ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മിക്കവാറും ക്വസ്റ്റ്യൻസിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാകും. ഇനി അതില്ലാത്ത ക്വസ്റ്റ്യൻസിൽ മാത്രം 9.8 യൂസ് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായോ? ചില ക്വസ്റ്റ്യൻസിൽ 9.8 തന്നെ യൂസ് ചെയ്യാൻ പറയും, അവിടെ അത് തന്നെ യൂസ് ചെയ്യുക. അതല്ലാത്ത ക്വസ്റ്റ്യൻസിൽ 10 യൂസ് ചെയ്യാൻ പറയും, അതിൽ 10 യൂസ് ചെയ്യുക. ഓക്കെ, രണ്ടും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും 10 യൂസ് ചെയ്താൽ തന്നെ നമ്മൾ നമ്മുടെ കറക്റ്റ് ആൻസറിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾ 10 യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആൻസറിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മേ ബി 9.8 യൂസ് ചെയ്തിട്ടായിരിക്കും ആ ഓപ്ഷൻ കിട്ടുക. അപ്പോൾ അത് നമ്മൾ കെയർഫുൾ ആവണം, അതൊക്കെ വല്ലപ്പോഴേ സംഭവിക്കുള്ളൂ. ഓക്കെ, ഈ പറഞ്ഞതെല്ലാവർക്കും ക്ലിയർ ആയോ? അതായത് ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കും ആ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും ആക്ച്വലി സെയിം ആണ്. അപ്പോൾ ഇവിടെ ആ ഒരു ട്രാൻസിഷനാണ് നടക്കുന്നത്, കൺവേർഷനാണ്. നമ്മൾ ചെയ്യുന്ന വർക്ക് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അണ്ടർസ്റ്റുഡ്? നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, റെഡി. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി, അത് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ വാട്ട് ഈസ് ദി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഇതേ ചോദ്യത്തിൽ തന്നെ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? ഗ്രാവിറ്റിയുടെ ഫോഴ്സ് എങ്ങോട്ടാണ്? താഴേക്കാണ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണെന്ന് നമുക്കറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്? നേരെ മുകളിലേക്കാണ്. വാട്ട് ഈസ് ദി ആംഗിൾ ഹിയർ? 180 ഡിഗ്രി ആണ്. അപ്പം സെയിം ക്വസ്റ്റ്യനിൽ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ ചെയ്ത് നോക്കണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ഉണ്ടല്ലോ, ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ടാകും? വർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ FS cos 180 ഡിഗ്രി എന്ന് കിട്ടും. വേറെ ചേഞ്ച് ഒന്നുമില്ല, ബാക്കിയെല്ലാം സെയിം ആണ്. MG സെയിം ആണ്, H സെയിം ആണ്. സോ ആൻസർ -400 ജൂൾ ആയിരിക്കും. ഓക്കെ, ആൻസർ -400 ജൂൾ ആയിരിക്കും. -1 ജൂൾ അല്ലല്ലോ, -400 ജൂൾ തന്നെയല്ലേ വരിക, അല്ലേ? FMG തന്നെയാണ്. MG, S ഒക്കെ സെയിം ആണ്, എല്ലാം സെയിം ആണ്. ആംഗിൾ തീറ്റ എന്ന് 0 പകരം എന്താകും? 180 ഡിഗ്രി ആകും. അപ്പോൾ ആൻസർ -400 ജൂൾ ആയിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ -1 എന്ന് എഴുതാൻ കാരണം? F ഉം S ഉം ഒന്നും പരിഗണിക്കണ്ടേ, അതൊക്കെ നമ്പറുകളല്ലേ, അല്ലേ? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റിയിലെ F എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്, അതുപോലെ S ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത സെയിം വാല്യൂസ് തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരിക. അവിടെ ഒരു -1 വരുന്നുള്ളൂ. ആൻസർ -400 ജൂൾ ആയിരിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ ക്ലിയർ ആയോ? പോർട്ടർ ചെയ്ത വർക്ക് +400 ആണ്, ഗ്രാവിറ്റി ചെയ്ത വർക്ക് -400 ആയിരിക്കും. ഇനി ആ പൊസിഷനിൽ എത്തി നിൽക്കുന്ന ബോക്സിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 400 ജൂൾ ആണ്. ഇത് എവിടുന്ന് വന്നു? നമ്മൾ ചെയ്ത വർക്ക് തന്നെയാണ് 400 ജൂൾ ആയിട്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്യാൻ ബി ജസ്റ്റ് സേ 0 ജൂളോ? അതെന്താ ജസ്റ്റ് എങ്ങനെ 0 ജൂൾ എന്ന് പറയാം? അങ്ങനെ നമുക്കിഷ്ടമുള്ള നമ്പറൊക്കെ പറയാൻ പറ്റും. അതിൻ്റെ ഒരു പിന്നിലുള്ള റീസൺ എന്താണ് മിസ്ബ? ക്യാൻ ബി ജസ്റ്റ് സേ 0 ജൂൾ? അങ്ങനെ നമുക്കിഷ്ടമുള്ള വാല്യൂ ഒക്കെ പറയാൻ പറ്റുമോ? ആൻസർ 400 ആണ്. ക്യാൻ ഐ സേ 100? നോ, യു കനോട്ട് സേ 100. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നും കൂടെ പറയണം, എന്തുകൊണ്ട് 0 ആയി തോന്നി. ഓക്കെ, അപ്പോൾ ആ മൂന്ന് കാര്യങ്ങളും എനർജിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ലോജിക് കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: എ ബോൾ ഓഫ് മാസ് 0.8 കിലോഗ്രാം ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി ബിക്കോസ് വർക്ക് ഇസ് നോട്ട് മൈനസ് ഓ. വർക്ക് മൈനസ് ആകുമല്ലോ, വർക്ക് നെഗറ്റീവ് ആകും. അതല്ലേ നമ്മൾ നെഗറ്റീവ് വർക്കിൽ പഠിച്ചത്? വർക്ക് നെഗറ്റീവ് വരാം, പോസിറ്റീവ് വരാം. പ്രാക്ടിക്കലി നോ വർക്ക് ഇസ് ഡൺ എന്നൊക്കെ ആരോടൊക്കെ പറഞ്ഞത്? വർക്ക് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നോ വർക്ക് ഇസ് ഡൺ എന്ന് മിസ് ബാഹിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. നെഗറ്റീവ് വർക്കിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നെഗറ്റീവ് വർക്ക് വർക്കൊന്നും ചെയ്യുന്നില്ലേ, ആരെ പറഞ്ഞ് ചെയ്യുന്നില്ല എന്ന്? അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ പറയൂ, ഞാൻ കുറച്ച് മുന്നേ പഠിപ്പിച്ച കാര്യമാണ്. പോസിറ്റീവ് വർക്ക് ചെയ്താൽ എന്താണ് ഒരു ഒബ്ജക്റ്റിനുണ്ടാകുന്ന മാറ്റം, നെഗറ്റീവ് വർക്ക് ചെയ്താൽ എന്താണ് ഒരു ഒബ്ജക്റ്റിനുണ്ടാകുന്ന ചേഞ്ച്? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ, ആൻസർ ചെയ്യും. 0 വർക്കിൽ മാത്രമാണ് വർക്കൊന്നും പ്രാക്ടിക്കലി ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഡയറക്ഷൻ ഓപ്പോസിറ്റ് മാത്രമല്ല ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ്.
അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് മാത്രമല്ലായിരുന്നു. നെഗറ്റീവ് വർക്ക് ഒരു ഒബ്ജക്റ്റിന് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വർക്ക് നടക്കുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയൂ. എന്ത് എഫക്റ്റാണ് അത് ഉണ്ടാക്കുന്നത്? ഡൗൺവേർഡ്സ് ഒന്നുമല്ല, അതിൻ്റെ സ്പീഡുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിരുന്നു. പോസിറ്റീവ് വർക്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും അല്ലേ? യെസ്. നെഗറ്റീവ് വർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഒരു കാറ് പോയിക്കൊണ്ടിരിക്കുമ്പം ബ്രേക്ക് ചവിട്ടുമ്പം അത് നെഗറ്റീവ് വർക്കാണ്. അതിൻ്റെ അർത്ഥം പ്രാക്ടിക്കലി അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നല്ല, പകരം എന്താണ്, അവിടെ വർക്ക് നടക്കുന്നുണ്ട്, സ്പീഡ് കുറയുന്നുണ്ട്. വി ക്യാൻ സീ ദാറ്റ് അല്ലേ? ക്ലിയറായോ? ആ പോയിൻ്റ് ക്ലിയറായോ? അപ്പോൾ വർക്ക് നടക്കുന്നില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സ്പീഡിൽ ചേഞ്ച് വരാൻ പാടില്ല. പ്രാക്ടിക്കലി വർക്കൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്പീഡിൽ മാറ്റം വരാൻ പാടില്ല. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് വർക്കാണ്, സ്പീഡ് കുറയുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വർക്കാണ്. ഓക്കെ, അത് മനസ്സിൽ ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം കേട്ടോ. ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. എ ബോൾ ഓഫ് മാസ് 0.8 kg ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 14 m/s. അപ്പോൾ ഞാൻ ഒരു മാസുള്ള ഒബ്ജക്റ്റിനെ ഞാൻ മുകളിലേക്ക് ത്രോ ചെയ്യുകയാണ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആഫ്റ്റർ 1 s. അപ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഉള്ള ചോദ്യമാണ്. എല്ലാവരും റെഡി ആയിക്കോളൂ, ചെയ്യാൻ റെഡി ആയിക്കോളൂ എല്ലാവരും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഒബ്ജക്റ്റ് മാസ് 0.8 kg ആണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? നേരെ മുകളിലേക്ക് ത്രോ ചെയ്യുന്നു. ഇനീഷ്യലി ഞാൻ എന്ത് സ്പീഡ് കൊടുക്കുന്നുണ്ട്? 14 m/s സ്പീഡ് കൊടുത്തിട്ടാണ് ത്രോ ചെയ്യുന്നത്. ആഫ്റ്റർ 1 s കഴിഞ്ഞിട്ടുള്ള കൈനറ്റിക് എനർജിയും വേണം, പൊട്ടൻഷ്യൽ എനർജിയും വേണം. എങ്ങനെ കിട്ടുക? കൈനറ്റിക് എനർജി കിട്ടാൻ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഫൈനൽ വെലോസിറ്റിയാണ് അല്ലേ? ഇനീഷ്യലി തന്നെ ഇതിന് കൈനറ്റിക് എനർജി ഉണ്ട്. ഓക്കെ, എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം പൊട്ടൻഷ്യൽ എനർജി ആഫ്റ്റർ, പൊട്ടൻഷ്യൽ എനർജി ആഫ്റ്റർ 1 s കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതെന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പൊട്ടൻഷ്യൽ എനർജി MgH ആണ് ചെയ്യേണ്ടത്. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനെന്തറിയണം? ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ എത്താൻ പോകുന്ന ഹൈറ്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു സെക്കൻഡിന് ശേഷം ഈ ഒബ്ജക്റ്റ് എത്താൻ പോകുന്ന ഹൈറ്റ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യനായി മാറി? ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്ക് പോവുകയാണ് നമ്മൾ. മനസ്സിലായോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബോളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ എസ് ഇസ് ഈക്വൽ ടു UT+ 1/2 AT² ഉപയോഗിക്കാൻ പറ്റുമോ? ഇനീഷ്യൽ സ്പീഡുണ്ട്, ടൈമുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം, അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് നേരെ താഴേക്കായിരിക്കും. എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. അതിൻ്റെ വാല്യൂ ഞാനിപ്പം പറഞ്ഞു തന്നു, 10 m/s² ആണ്. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിലെ ക്വാണ്ടിറ്റീസ് നമ്മൾ വെക്ടറായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? U14 ആണ്, ടൈം 1 s ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്, പ്ലസ് 1/2 × ആക്സിലറേഷൻ ഡൗൺവേർഡ്സ് ആണ്. അപ്പം മുകളിലേക്കുള്ള വെലോസിറ്റി നിങ്ങൾ പോസിറ്റീവ് 14 ആക്കി എടുത്താൽ താഴേക്കുള്ള ആക്സിലറേഷൻ വെക്റ്റർ നമ്മൾ എന്താക്കി എടുക്കണം? നെഗറ്റീവ് ആക്കി എടുക്കണം. ഓക്കെ, സോ ഇവിടെ -10 ആയിരിക്കും നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുക്കുന്നത്, ബിക്കോസ് ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഇസ് ഡൗൺവേർഡ്സ്. അപ്വേർഡ് ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ആക്കി എടുത്തതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം. ആൻഡ് ടൈമിൻ്റെ സ്ക്വയർ ഇത്രയും വരും. സോ 14, അടുത്ത സ്റ്റെപ്പിൽ 1/2 × -2 10 നമ്മൾ ചെയ്യുമ്പോൾ അതെന്താകും? -5 ആകും. സോ 9 m ആണ് ആൻസർ. ഓക്കെ, 9 m ആണ് ആൻസർ. ഇത് മനസ്സിലായ എല്ലാവർക്കും? ക്ലിയറായോ? 9 m എങ്ങനെ കിട്ടിയെന്നുള്ളത് ക്ലിയറായോ? അതിനർത്ഥം എന്താ? ആഫ്റ്റർ 1 s നമ്മുടെ ഒബ്ജക്റ്റ് എവിടെ എത്തിയിട്ടുണ്ടാവും? H=9 m എത്തിയിട്ടുണ്ടാവും അയാൾ. ഓക്കെ, H=9 m എത്തിയിട്ടുണ്ടാകും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ദെയർഫോർ പൊട്ടൻഷ്യൽ എനർജി, ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഞാൻ പറഞ്ഞു MgH ആണ്, അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. H എന്ന് പറയുന്നത് 9 ആണെന്ന് ഞാൻ പറഞ്ഞു തന്നു. സോ ദിസ് ഇസ് 0.8 × 90. ഓക്കെ, 90 ആണ്. സോ 72 J എന്ന ആൻസർ കിട്ടും. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ 9th and 10th ഇപ്പോൾ സയൻസൊക്കെ ഒരു സ്കൂളിനേക്കാൾ മുകളിൽ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ ഒരു ട്രാക്കിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം അഡീഷണൽ ടൈം എഫേർട്ട് നിങ്ങൾ എടുക്കുന്നേ വേണം. അപ്പം ഈ ക്വസ്റ്റ്യൻസൊക്കെ എൻ്റെ അഡ്വൈസ് ഇതാണ്, നിങ്ങൾക്കിതെല്ലാം ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഓണസ്റ്റ് അഡ്വൈസ് ഇതാണ്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ നോക്കണം. എൻ്റെ ക്ലാസ് കണ്ട് പഠിച്ചതിന് ശേഷം സൊല്യൂഷൻ നോക്കാതെ ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുക, എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. മനസ്സിലായോ? അപ്പോൾ ഇന്ന് ക്ലാസ് കണ്ടു പോകുമ്പോൾ ഏകദേശമൊക്കെ മനസ്സിലായി എന്നൊക്കെ തോന്നും, പക്ഷേ ഈവൺ ഒരു 1/2 hour കഴിഞ്ഞാൽ തന്നെ നമ്മൾ മറന്നു പോകും ചിലപ്പോൾ. അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഈ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ദ സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം.
ഓക്കെ, മനസ്സിലായോ? യെസ്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്, ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒരു മാസിനെ നമ്മൾ മുകളിലേക്ക് എറിയുകയാണ്, ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? കൈനറ്റിക് എനർജിയും വേണം, പൊട്ടൻഷ്യൽ എനർജിയും വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്തത് വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. ഞാൻ ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചു. ഗ്രൗണ്ടിൽ നിന്നും 9 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാകും, ഓക്കെ, എന്നുള്ള കാര്യം കണ്ടുപിടിച്ചു. എന്നിട്ട് പൊട്ടൻഷ്യൽ എനർജി ഞാനത് അവിടെ കണ്ടുപിടിക്കുകയാണ്, 72 ജൂൾ എന്ന് കിട്ടി. ഓക്കെ, ഇനി അപ്പം ആൻസർ ഒരു പാർട്ടായി. ഇനി ഇവിടെയുള്ള കൈനറ്റിക് എനർജിയും കൂടെ വേണം. അപ്പോൾ അതിനൊന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് എന്തിലേക്ക് എത്താം, കൈനറ്റിക് എനർജിയിലേക്ക് എത്താം. മനസ്സിലായോ? ശ്രദ്ധിച്ച് കേൾക്കണേ. ഒന്നുകിൽ നിങ്ങൾക്ക് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം, ഓക്കെ. പക്ഷേ ഇവിടെ അതിനേക്കാൾ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തായാലും നമുക്കറിയാം, ഇനീഷ്യലി കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു, ആ കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ഇനീഷ്യൽ കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കുക? 12mv² ആണ്. സോ 12 × 0.8 ആണ് മാസ്. അതേപോലെ തന്നെ ഇനീഷ്യൽ സ്പീഡ് 14² ആണ് അപ്പം കൊടുക്കേണ്ടത്. സോ ദിസ് ഇസ് എത്രയാണ് വരിക? 12 × 0.8 × 196 ആണ് 14 എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? അവിടെ നമ്മൾ 2 അതുപോലെ തന്നെ 196 ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടും? 98 എന്ന് കിട്ടും. ഓക്കെ, കറക്റ്റ്. ഞാൻ പറഞ്ഞ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പം പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിൻ്റ് എനിക്ക് കിട്ടി. ഇനി എനിക്ക് കൈനറ്റിക് എനർജി അറ്റ് ദാറ്റ് പോയിൻ്റ് ആണ് വേണ്ടത്, ആഫ്റ്റർ 1 സെക്കൻഡ് ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനൽ വെലോസിറ്റി ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ തന്നെ ഫൈനൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താം. ഓക്കെ, ആൻസറിലേക്ക് എത്താം. അപ്പോൾ അത് ഇത് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്. ഇനീഷ്യലി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, അത് 98.8 ആണ്. ഇനി ഫൈനൽ കൈനറ്റിക് എനർജി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വി വേണം. വി എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടോ? വി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടോ? സോ ഫൈനൽ വെലോസിറ്റി ഇക്വേഷൻ ഓഫ് മോഷൻ തന്നെയാണ് ഉപയോഗിക്കുക. വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് 14 മീറ്റർ പെർ സെക്കൻഡ് ആണ്. യെസ്, ഓക്കെ, 14 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് യു എന്ന് പറയുന്നത്. പ്ലസ് അഗെയിൻ നിങ്ങൾ ആലോചിക്കുക, അപ്വേർഡ് വെലോസിറ്റി നമ്മൾ പോസിറ്റീവ് ആക്കി എടുത്താൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡൗൺവേർഡ് ആണ്. അതെന്തായിട്ട് എടുക്കണം? അത് നെഗറ്റീവായിട്ട് എടുക്കണം. ടൈം എന്ന് പറയുന്നത് എത്രയാണ്? × 1 സെക്കൻഡ് ആണ്. സോ 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫൈനൽ വെലോസിറ്റി. 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫൈനൽ വെലോസിറ്റി. റെഡി അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു 12mv² ആണ്. 12 × 0.8 × 4² ആയിരിക്കും. സോ ദിസ് ഇസ് 0.4 × 16 ആണ്. ആൻസർ എത്ര വരിക? 6.4 ജൂൾ ആയിരിക്കും. ക്ലിയർ ആണോ? ഇത് രണ്ടും ക്ലിയർ ആണോ എന്ന് എല്ലാവരും നോക്കി. പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് ഒരു സെക്കൻഡിന് ശേഷമുള്ള ഞാൻ കണ്ടുപിടിച്ചത്? ഒരു സെക്കൻഡ് സമയത്തുള്ള ഹൈറ്റ് കണ്ടുപിടിച്ചു, mgh ചെയ്തു. ഒരു സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി കണ്ടുപിടിച്ചു. ആദ്യം 14 ആയിരുന്നു, പിന്നെ അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് 4 എത്തി. അതിൻ്റെ എന്ത് കണ്ടുപിടിച്ചു? കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു. ഓക്കെ, അത് എല്ലാ സ്റ്റെപ്പും ക്ലിയർ ആയെന്നുള്ളത് പറയാം. ഐ ഹാവ് നോട്ട് ഐ സ്റ്റാർട്ടഡ് മൈ പ്രിപ്പറേഷൻ ഇൻ 1 കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 1 ചാപ്റ്റർ ഈസ് ഓവർ. ഐ ഫിനിഷ്ഡ് NCERT ക്വസ്റ്റ്യൻ സ്റ്റഡി മെറ്റീരിയൽസ്. ക്യാൻ ഐ ഡു JEE PYQ? അത് നിങ്ങൾ ചെയ്തു നോക്കുക. ക്യാൻ ഐ ഡു എന്നുള്ളതിന് യെസ്, ഓഫ് കോഴ്സ് യു ക്യാൻ. നിങ്ങളാരും സ്റ്റോപ്പ് ചെയ്യുന്നില്ലല്ലോ. ട്രൈ ഡൂയിങ് JEE PYQ. സെയിൻ, എന്താ സംശയം? ചെയ്തു നോക്കാമല്ലോ അല്ലേ? ക്യാൻ ഐ ഡു എന്നുള്ളതിന് ഒരു പ്രശ്നമേ ഇല്ല. യു ക്യാൻ ഓൾവേസ് ഡു. ഏതെങ്കിലും ഒരു PYQ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്തു തുടങ്ങാം, എന്താ സംശയം? ഓക്കെ, അപ്പോൾ കിട്ടുമോ കിട്ടില്ല എന്നുള്ളത്, ആ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കുറച്ചും കൂടെ സിമ്പിൾ ക്വസ്റ്റ്യൻസിലേക്ക് വീണ്ടും താഴേക്ക് ഇറങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യുകയാണ്, എല്ലാവരും കേൾക്കുക. ഒരു ബോള് 0.8 kg ഉള്ള ഒരു ബോള് വെർട്ടിക്കലി അപ്വേർഡ്സ് ആയിട്ട് ത്രോ ചെയ്തു. അത് വെലോസിറ്റി 14 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കണം ഒരു സെക്കൻഡിന് ശേഷമുള്ള. അപ്പോൾ നിങ്ങൾ ലോജിക്ക് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരു സെക്കൻഡിന് ശേഷം എന്താണ് ഈ ബോളിന് സംഭവിക്കുക? അത് ഒരു സെർട്ടൺ ഹൈറ്റ് മുകളിലേക്ക് പോകും. അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? mgh. എച്ച് എങ്ങനെ കിട്ടും? ആ ബോളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എച്ച്. അത് ഞാൻ SE = UT + ½ at² വെച്ച് ചെയ്തു. 9 മീറ്റർ എന്ന് കിട്ടി. അവിടുന്ന് എനിക്ക് എന്ത് കിട്ടി? mgh വഴി 72 ജൂൾ കിട്ടി. ഇനി ഫൈനൽ കൈനറ്റിക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫൈനൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. അതിനും ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് ഉപയോഗിച്ചത്, V = UT. അതിൽ യുവിൻ്റെ വാല്യൂ എൻ്റെ വാല്യൂ കൊടുത്തപ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫൈനൽ വെലോസിറ്റി, ഒരു സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി. അതുപയോഗിച്ചിട്ട് 12mv² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, കൈനറ്റിക് എനർജി കിട്ടുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ?
മനസ്സിലായോ? മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ് ഓർ നോ? റെഡി അല്ലേ? ഓക്കെ. യെസ്? യെസ് ഓർ നോ? ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാൻ ഈ ഒരു പാർട്ട് എഴുതിയത് എന്തിനാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. 78.4 ജൂൾ ആയിരിക്കും ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു 1 സെക്കൻഡിന് ശേഷമുള്ള ഹൈറ്റിൽ നിൽക്കുമ്പം ഉള്ള കൈനറ്റിക് എനർജി 6.4, അപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി 72 ജൂൾ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 78.4 ജൂൾ ആയിരിക്കും അല്ലേ. ജിംഗിൾ ക്രാഫ്റ്റിൻ്റെ ഡൗട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ. ക്യാൻ ഐ ഡു JEPYQ? ഞാൻ നോക്കി ആൻസറും ചെയ്തു. അപ്പോൾ ജിംഗിൾ ക്രാഫ്റ്റ് അത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഒരു തവണ ആൻസർ ചെയ്യുള്ളൂ. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? 72 ജൂളാണ് പൊട്ടൻഷ്യൽ എനർജി ആ ഹൈറ്റിൽ നിൽക്കുമ്പം. അവിടുത്തെ 6.4 ആണ് അവിടുത്തെ എന്ത് എനർജി, കൈനറ്റിക് എനർജി. അത് രണ്ടും കൂടെ ആണ് ചെയ്യുമ്പം ഇനീഷ്യൽ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ? അതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? അത് ഞാൻ ഇനീഷ്യലി ഈ ഒബ്ജക്റ്റിന് കൊടുത്ത കൈനറ്റിക് എനർജി ഒരു സെർട്ടൺ ഹൈറ്റ് കഴിഞ്ഞപ്പം അത് ഒരു പാർട്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി, ബാക്കി പാർട്ട് കൈനറ്റിക് എനർജി ആയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി എന്താണ്? കൺസേർവ്ഡ് ആണ് അല്ലേ. അത് മനസ്സിലായ എല്ലാവർക്കും, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണെന്നുള്ളത് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആ പോയിൻ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, യെസ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, വർക്ക് എനർജി തിയറത്തിലേക്ക് പോവാണ് കേട്ടോ. ഗെറ്റ് റെഡി. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വെച്ചാൽ ഇതൊക്കെ വീണ്ടും ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൽ മനസ്സിലാവാത്ത അല്ലെങ്കിൽ പകുതി മനസ്സിലായ ആളുകളൊക്കെ ഈ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. നിർബന്ധമായിട്ട് ഇതൊന്നും കൂടെ ചെയ്ത് നോക്കണം. വർക്ക് എനർജി തിയറത്തിലേക്ക് പോവാണ് നമ്മൾ. വർക്ക് എനർജി തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ വർക്ക് എന്ത് ചെയ്യും, സ്പീഡ് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ വർക്ക് എന്ത് ചെയ്യും, സ്പീഡ് ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ വർക്ക് സ്പീഡിനെ ഒന്നും ചെയ്യില്ല. അപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും ഐതർ സ്പീഡിൽ എന്തായാലും മാറ്റം വന്നിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റും അല്ലേ. എൻ്റെ കൂടെ യെസ് എന്ന് റിപ്ലൈ ചെയ്ത് വരണേ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം അതിൻ്റെ കൈനറ്റിക് എനർജിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഇറ്റ് കുഡ് ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് അല്ലേ. സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കൈനറ്റിക് എനർജി ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാകും. സ്പീഡ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, സ്പീഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് കൈനറ്റിക് എനർജി ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് എന്തിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും, കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇത് നമ്മൾ എവിടെ ആക്ച്വലി എവിടെ പഠിക്കുന്നതാണ്, 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? യെസ്. ദ ടോട്ടൽ വർക്ക് ഡൺ ബൈ സം ഓഫ് ഓൾ ദി ഫോഴ്സസ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓൺ ദാറ്റ് പാർട്ടിക്കിൾ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്കിനോട് കണക്ട് ചെയ്തിട്ട് തന്നെ ആലോചിക്കാം. എന്തായിരുന്നു പോസിറ്റീവ് വർക്ക്? സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വർക്കാണ്. എന്തായിരുന്നു നെഗറ്റീവ് വർക്ക്? സ്പീഡ് ഡിക്രീസ് ചെയ്യുന്ന വർക്കാണ്. സീറോ വർക്കോ? നോ ചേഞ്ച് ഇൻ സ്പീഡ്. അപ്പോൾ വർക്കിന് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജിയിലാണ് വർക്ക് മാറ്റം വരുത്തും എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. അപ്പം എല്ലാം മൾട്ടിപ്പിൾ ഫോഴ്സസ് ഒക്കെ ആക്ട് ചെയ്തോട്ടെ, അതിൻ്റെ എല്ലാം സം ഓഫ് ഓൾ ദി ഫോഴ്സസ് ആക്ടിങ് ഓണെ പാർട്ടിക്കിളിൻ്റെ റിസൾട്ട് എടുത്തുകൊണ്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദി പാർട്ടിക്കിളിനോട് ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് ഒരു കാര്യം സമ്മറൈസ് ചെയ്യാനുള്ളത്, വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ F(S)cos θ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അതുമല്ലാതെ മൂന്നാമതൊരു മെത്തേഡും കൂടെ വർക്കിൻ്റെ കാൽക്കുലേഷനിലേക്ക് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അത് വർക്ക് എനർജി തിയറമാണ്. നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ സ്പീഡ് അറിയാം, അതിൻ്റെ ഫൈനൽ സ്പീഡ് അറിയാം, ആ കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് വർക്ക് ഡൺ കിട്ടും. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണത്? ആ പാർട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. എ ബോയ് സീസ് എ ട്രങ്ക് ഓഫ് മാസ് 8 kg കെപ്റ്റ് അറ്റ് റെസ്റ്റ് ഓൺ ദ ഫ്ലോർ. ഹി അപ്ലൈസ് എ ഫോഴ്സ് ഓഫ് 4 N. ക്വസ്റ്റ്യൻ എല്ലാവരും വായിക്കാം. 4 N ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 20 seconds ഓൺ ദ ട്രങ്ക് വിച്ച് ഡിസ്പ്ലേസസ് ഇറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. വാട്ട് ഈസ് ദി വർക്ക് ഡൺ ബൈ ദ ബ്ലോക്ക് ബോയ് ഓൺ ദ ബ്ലോക്ക്? ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്നും കൂടെ വായിച്ചു നോക്കുക. സോ എ ബോയ് സീസ് എ ട്രങ്ക് ഓഫ് മാസ് 8 kg kept at rest. റെസ്റ്റ് എന്ന് പറയുമ്പം ഇനീഷ്യൽ സ്പീഡ് എന്താണ്? 0 ആണ്. ഫ്ലോറിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. 4 N ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 20 seconds, 20 സെക്കൻഡാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. ഓക്കെ, വിച്ച് ഡിസ്പ്ലേസസ്
ഇറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുകയും ചെയ്തു. വാട്ട് ഈസ് ദി വർക്ക് ഡൺ ബൈ ദ ബോയ് ഓൺ ദ ബ്ലോക്ക്? എല്ലാവരും ചിന്തിക്കുക, വർക്കാണ് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇമ്മീഡിയറ്റ്ലി വരിക ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു കോസ് തീറ്റയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആൻസറൊക്കെ ശരിയായിരിക്കും. സോ തീറ്റ ഈക്വൽ ടു എന്താണ് ഇവിടെ? സീറോ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്, ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എഫ് എസ് കോസ് തീറ്റയാണ് ചെയ്യേണ്ടത്. അതിന് അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? 4 ന്യൂട്ടൺ ഉണ്ട്, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് അറിയില്ല, സെയിം ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതുകൊണ്ട് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി ഇതല്ലാതെ വേറെ എന്തൊക്കെ വാല്യൂസ് അഡീഷണലി ഗിവൺ എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് മാസ് ഉണ്ട് അല്ലേ, ടൈം ട്രാവൽ ചെയ്ത ടൈം തന്നിട്ടുണ്ട്, മാസും തന്നിട്ടുണ്ട്, 8 kg ആണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്തെങ്കിലും വഴിയുണ്ടോ? എന്താണ് വഴി? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? എസ് ഈക്വൽ ടു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ യൂസ് ചെയ്താൽ മതി. പക്ഷേ അവിടെ ആക്സിലറേഷൻ ഇല്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സും മാസും ഉള്ളത് കൊണ്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. 1/2 m/s² ആയിരിക്കും ആക്സിലറേഷൻ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? യു സീറോ പ്ലസ് ഹാഫ് ഇൻറ്റു അഗെയിൻ ഹാഫ് മൾട്ടിപ്ലൈഡ് ബൈ 20 square. സോ ദാറ്റ് ഈസ് 1/4 × 400 എന്ന് വെച്ചാൽ 100 m ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. മനസ്സിലായോ? 100 m ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നമുക്ക് നമ്മുടെ വർക്കിൻ്റെ ആൻസറിലേക്ക് പോകാം. വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് എത്രയാണ്? 4 ന്യൂട്ടൺ. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് 100 m. കോസ് 0 ഡിഗ്രി ആണ് ഫൈനലി ഉണ്ടായിരിക്കുക. അപ്പോൾ 400 joule എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, 400 joule എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എ ഈക്വൾ ടു F/m എല്ലായിടത്തും അപ്ലിക്കബിൾ ആണോ? അതെ, ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതിൻ്റെ മാസും അറിയാമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്താൽ ആക്സലറേഷൻ കിട്ടും. അതാണ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, സ്പെഷ്യൽ കേസ് എന്നല്ല നിർവാൻ, ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ ലൈവിൽ കണ്ടില്ലായിരുന്നോ? ഫവാസർ പറഞ്ഞിട്ടില്ലേ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്? അത് സ്പെഷ്യൽ കേസ് ഒന്നുമല്ല. ഈ എ ഈക്വൾ ടു F/m എന്ന് പറയുന്നത് എവിടുന്നാണ് വരുന്നത് നിർവാൻ? എവിടുന്നാണത് വരുന്നത്? അത് അങ്ങനെ സ്പെഷ്യൽ കേസ് ഒന്നുമല്ല. അത് F=ma ആണത് അല്ലേ നിർവാൻ? ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞേ. F=ma ഫ്രാക്ഷൻ ഞാനൊന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് A=F/m കിട്ടും. കിട്ടൂലേ അല്ലേ? അല്ലാതെ അത് സ്പെഷ്യൽ കേസ് അല്ലല്ലോ. അത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. ഐ മൈറ്റ് ഹാവ് മിസ്ഡ് ഇറ്റ്. 9th പഠിച്ചിട്ടില്ലേ F=ma അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഞാൻ ഇത് പറഞ്ഞപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ? A=F/m ഇസ് ആക്ച്വലി സെക്കൻഡ് ലോ ഓഫ് മോഷൻ ബൈ ന്യൂട്ടൺ. അത് സ്പെഷ്യൽ കേസ് ഒന്നുമല്ല. ഓക്കെ, ഫൈൻ. കൺഫ്യൂഷനൊക്കെ വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. കൺഫ്യൂഷനും മിസ്റ്റേക്കുകളും മിസ്കോൺസെപ്റ്റുകളുടെ ഒക്കെ ടൈമാണിത്. അതൊക്കെ ക്ലിയർ ചെയ്ത് പോകാമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം 400 joule കിട്ടിയത് മനസ്സിലായോ? 400 joule കിട്ടിയത് മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ഫോർവേഡ് മെത്തേഡാണ്. ഞാൻ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്തു, വർക്ക് കിട്ടി. ഇനി വർക്ക് എനർജി തിയറം വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചുതരാം. ഓക്കെ, എന്താ വർക്ക് എനർജി തിയറം പറയുന്നത്? വർക്ക് ഇസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ്, അല്ല നമുക്ക് ഇങ്ങനെ എഴുതാം, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു mv² മൈനസ് ഹാഫ് ഇൻറ്റു mu² എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു v² മൈനസ് u² എന്ന് എഴുതാം. ഇങ്ങനെ ചെയ്തുകൂടെ ശരിക്കുക. ഇങ്ങനെ ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തില്ല? യു ഉണ്ട് നമ്മുടെ കയ്യിൽ, നമ്മുടെ കയ്യിൽ വി ഉണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ വി ഇല്ല, വി ആണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത്. അപ്പോൾ ഞാൻ വി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാണ്. വി ഈക്വൽ ടു u+at ആണ്. സോ അത് നമുക്ക് ഓൾറെഡി വാല്യൂസ് ഗിവൺ ആണ്. 0 + ആക്സിലറേഷൻ എത്രയായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഹാഫ് ആണ്. യെസ്, ഹാഫ് ഇൻറ്റു 20 ആണ്. സോ 10 m/s ആണ് ഇദ്ദേഹത്തിൻ്റെ ഫൈനൽ വെലോസിറ്റി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. സോ വർക്ക് ഡൺ ഇസ് ഈക്വൾ ടു ഹാഫ് ഇൻറ്റു മാസ് എത്ര? 8 kg. 8 kg ഇൻറ്റു 10² - 0² ഓക്കെ. സോ 4 × 10² ആൻസർ 400 joule. ഡിഫറൻസ് മനസ്സിലായോ? രണ്ട് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഫസ്റ്റ് മെത്തേഡിൽ ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ച് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വഴി വർക്ക് കാൽക്കുലേറ്റ് ചെയ്തു,
400 ജൂൾ കിട്ടി. സെക്കൻഡ് മെത്തേഡ് വർക്ക് എനർജി തിയറമാണ്. ഫൈനൽ വെലോസിറ്റി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു യൂസിങ് ആക്സിലറേഷൻ, എന്നിട്ട് വർക്ക് എനർജി തിയർ അപ്ലൈ ചെയ്തു, സെയിം ആൻസർ കിട്ടി. രണ്ട് മെത്തേഡുകളും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇൻ കേസ് നമ്മുടെ കയ്യിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ സ്പീഡും ഫൈനൽ സ്പീഡും ഉണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? വർക്ക് എനർജി തിയറം വെച്ചിട്ടാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഇൻറ്റു എസ് ചെയ്താൽ മതി. റെഡി, അടുത്തിലേക്ക് പോട്ടെ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഇപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് നെക്സ്റ്റ് വൺ. എനർജി കൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഓക്കെ, ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. അപ്പോൾ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാനും കഴിയില്ല, അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ കഴിയുള്ളൂ, കൺവേർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എനർജി വെച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റിന് ലിഫ്റ്റ് ചെയ്യാം. ഈ ലിഫ്റ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഒരു ഹൈറ്റിൽ നിൽക്കുമ്പം അതിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഒരു ഹൈറ്റിൽ ഒരു ബോളുണ്ട്, ആ ബോളിന് തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഓക്കെ, ഈ ബോൾ ഞാൻ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും താഴെ എത്തുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാവും? സപ്പോസ് ഈ ബോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് ഏറ്റവും താഴെ എത്തി, ഗ്രൗണ്ടിലെത്തുമ്പോൾ ഇതിന് ഹൈറ്റൊന്നുമില്ല, അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാവും? ഏറ്റവും മുകളിൽ നിൽക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയാ? അത് എം ജി എച്ച് ആണ്. ഏറ്റവും താഴെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയാകും? സീറോ ആയിട്ട് മാറും അല്ലേ? എഫ് എസ് ഒ വണ്ടൂർ സീറോ ആയിട്ട് മാറും, ശരിയല്ലേ? മുകളിലെത്തുമ്പോൾ എം ജി എച്ചും താഴെ എത്തുമ്പോൾ എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. റെഡിയാണല്ലോ. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജിയൊക്കെ എങ്ങോട്ട് പോയി? ആ എനർജിയൊക്കെ എങ്ങോട്ട് പോയി? എനർജി കൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇതിനുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി മുഴുവൻ എങ്ങോട്ട് പോയി? എന്തായിട്ട് മാറി? അതാണ് ഇവിടുത്തെ ചോദ്യം. അത് ആ വീഴുന്ന സമയത്ത് അതിൻ്റെ കൈനറ്റിക് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്, അല്ല അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് കൈനറ്റിക് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് അതിൻ്റെ ഈ ഗ്രൗണ്ടിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ, അതായത് സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള കൈനറ്റിക് എനർജി ഞാൻ എഴുതുകയാണ് ഹാഫ് എം വി സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് ധൈര്യമായിട്ട് എഴുതിക്കൂടെ എം ജി എച്ച് വിൽ ബി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? വേറെ എനർജി ലോസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, വേറെ എനർജി ലോസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ അല്ലേ? എഴുതിക്കൂടെ. ഇങ്ങനെ എഴുതിക്കൂടെ, ഏറ്റവും ടോപ്പിൽ ഉണ്ടാകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മുഴുവൻ എന്തായിട്ട് മാറിയിട്ടുണ്ടാകും? കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാകും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഈ കൈനറ്റിക് എനർജി അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി, ഈ രണ്ട് പേരെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, രണ്ടിനെയും വിളിക്കുന്ന പേര് മെക്കാനിക്കൽ എനർജി എന്നാണ് വിളിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഏതൊരു ഒബ്ജക്റ്റിൻ്റെ കേസിലും ഈ രണ്ട് എനർജീസിൻ്റെയും സമ്മ് എന്തായിരിക്കും? സമ്മ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. മനസ്സിലായോ? കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ മെക്കാനിക്കൽ എനർജിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? സമ്മ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇതിനാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുക. ഇനി റിയൽ കേസിലേക്ക് വരുമ്പം ഹീറ്റ് എനർജി ആയിട്ട് കുറച്ച് നഷ്ടപ്പെടും, സൗണ്ട് എനർജി ആയിട്ട് കുറച്ച് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി മുഴുവൻ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യില്ല, കുറച്ച് എനർജി ലോസ് ആക്ച്വൽ വേൾഡിൽ എന്തായാലും ഉണ്ടാകും. ഓക്കെ, ഇത് ഐഡിയൽ പറയാം, ഐഡിയൽ കേസിൽ ആണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഞാനത് ഒരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ലെറ്റ്സ് സേ ഒരു ഹൈറ്റ് നമ്മൾ എടുക്കുന്നു 10 മീറ്റർ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യണം. സിമ്പിൾ ചോദ്യമാണ്, എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യണം. ഹൈറ്റ് 10 മീറ്റർ ആണ്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റിൻ്റെ മാസ് 10 kg ആണ്. യു ക്യാൻ ടേക്ക് ജി ആസ് 10 m/s². ഓക്കെ, എന്താണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി? ഈ ഒബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 10 m ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് 10 kg ആണ്, ജിയുടെ വാല്യൂ 10 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? എത്രയായിരിക്കും പൊട്ടൻഷ്യൽ എനർജി? പെട്ടെന്ന് ആൻസർ തരട്ടെ, പെട്ടെന്ന് പെട്ടെന്ന്. ഞാൻ ചെയ്യില്ല, നിങ്ങൾ പറയുന്ന ആൻസർ ഞാൻ എടുക്കും. നിങ്ങൾ എന്ത് ആൻസർ പറഞ്ഞാൽ അതൊക്കെ ഞാൻ എടുക്കും. എല്ലാവരും 1000 തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം രക്ഷപ്പെട്ടു. അപ്പോൾ 1000 joule ആണ്, m×g എച്ച് നിങ്ങൾ ചെയ്തു. ഓക്കെ, ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതേപോലെ തന്നെ ചടപടയുന്ന ആൻസർ വരണം. ഏറ്റവും താഴത്തെ പോയിന്റിലുള്ള കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ഇത് ഞാൻ സപ്പോസ് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ പോയിന്റിലുള്ള കൈനറ്റിക് എനർജി എത്രയായിരിക്കും? എത്ര ആയിട്ടുണ്ടാകും? ഫുൾ കൈനറ്റിക് ആയിട്ട് മാറിയിട്ടുണ്ടാവില്ലേ? അല്ലേ, പൊട്ടൻഷ്യൽ എനർജി മുഴുവൻ എന്ത് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാകും? കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാകും. കറക്റ്റ് അല്ലേ? അല്ലേ? യെസ്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഫൈനൽ? യെസ്, വെരി ഗുഡ്. ഓക്കെ,
അതെ, ഐഡിയൽ കേസ് എടുക്കുക, എനർജി ലോസ് ഇല്ലാന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈ 100,000 ആയിട്ട് മാറിയിട്ടാം. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, എക്സാക്ട്ലി ഇൻ ദ മിഡിൽ എച്ച് ഈക്വൽ ടു 5 മീറ്റർ, എച്ച് ഈക്വൽ ടു 5 മീറ്ററിലുള്ള കൈനറ്റിക് എനർജി എത്രയാവും? എച്ച് ഈക്വൽ ടു 5 മീറ്റർ എന്ന് പറയുന്ന പോയിന്റിലെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? എച്ച് ഈക്വൽ ടു 5 മീറ്റർ എന്ന് പറയുന്ന പോയിന്റിലെ കൈനറ്റിക് എനർജി എത്രയായിട്ടുണ്ടാവും? ആർക്കാണ് പറയാൻ പറ്റുക? 500 ആയിരിക്കും എന്ന് ആഡം പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? 500 ആണോ? യെസ്, 500 ആണ്. ഹാഫ് ഓഫ് ഫൈനൽ പൊട്ടൻഷ്യൽ, യെസ്, 500 അല്ലേ? കാരണം ടോട്ടൽ 1000 ആണ്. മിഡിൽ പോയിന്റിൽ എത്തുമ്പം പൊട്ടൻഷ്യൽ എനർജി നേരെ ഹാഫ് ആയിട്ടുണ്ടാകും, 500 ആയിട്ടുണ്ടാകും. അപ്പോൾ കൈനറ്റിക് എനർജിയും എന്തായിട്ടുണ്ടാകും? ഹാഫ് തന്നെ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എഴുതാം, ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആയിരിക്കും. ഓക്കെ, ടോട്ടൽ എനർജി വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആയിരിക്കും. സോ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ 500 ജൂൾ ആണ്. അതേ പോയിൻറ്റിൽ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും എന്തായിരിക്കും? 500 ജൂൾ തന്നെ ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാ, ഈ ഒരു ഐഡിയ, ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഐഡിയ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് വിട്ടുതരും, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് നമ്മൾ ചെയ്യും. ഓക്കെ, പവർ എന്താണെന്നും കൂടെ ഡിസ്കസ് ചെയ്തതിൻ്റെ ശേഷം അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് പറയാം. റെഡി, ഇനി പവറിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിൽ നമ്മളിന്ന് എത്തി, വർക്ക് പഠിച്ചു, എനർജി പഠിച്ചു. എന്താണ് പവർ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്ക് വിത്ത് റെസ്പെക്ട് ടു ടൈം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പവർ. ഒരാൾക്ക് ഒരു വർക്ക്, ലെറ്റ്സ് സേ ഒരാൾക്ക് 10 kg ലിഫ്റ്റ് ചെയ്യുന്നത് 10 മിനിറ്റ് കൊണ്ട് ചെയ്യാം, 20 മിനിറ്റ് കൊണ്ട് ചെയ്യാം, 30 മിനിറ്റ് കൊണ്ട് ചെയ്യാം. ഇതിൽ ആരെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക? നിങ്ങളൊരാൾക്ക് വർക്ക് ഏൽപ്പിക്കുമ്പം ഇതിലാരെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക? യെസ്, ആരെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക? 10 സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന ആളെയാണോ, അല്ലെങ്കിൽ അതിലും കുറഞ്ഞ് ചെയ്യുന്ന ആളെയാണോ? 10 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന ആളെയാണ് അല്ലേ? 10 മിനിറ്റ് കൊണ്ട് പരിപാടി തീർക്കുന്ന ആളെയാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ അവിടെയാണ് പവർ വരുന്നത്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഈ പവറല്ല, ആ പവറുമായിട്ട് ചെറിയ സാദൃശ്യം ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ഈച്ച് സെക്കൻഡ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്. ഓരോ സെക്കൻഡിലും എത്ര വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പവറിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ പറഞ്ഞോളൂ, പവറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? പവറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വാട്ടാണ് പവറിൻ്റെ യൂണിറ്റ്. ഓക്കെ, പവറിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. വാട്ടാണ്, ക്യാപിറ്റൽ W ആണ് അതിൻ്റെ സിമ്പിൾ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ഓഫ് പവർ ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതിക്കൂടെ? പ്രശ്നമുണ്ടോ? വർക്ക് ബൈ ടൈം അല്ലേ, അതുകൊണ്ട് ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതാലോ, പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ആക്ടിവിറ്റിയാണ്. ഡയമെൻഷനൽ ഫോർമുല ഓഫ് പവർ എന്താണെന്നുള്ളത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? പറ്റുമോ? നേരത്തെ വർക്കിൻ്റെത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്, ML²T⁻²² ആണ്. ഇങ്ങനെ വരും അല്ലേ? യെസ്, കറക്റ്റ് അല്ലേ? റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ എന്തായിരിക്കും? അപ്പം ഡയമെൻഷനൽ ഫോർമുല ഓഫ് പവർ ഇസ് ഈക്വൽ ടു, ഡയമെൻഷനൽ ഫോർമുല ഓഫ് പവർ ഇസ് ഈക്വൽ ടു എന്താണ്? ML²T⁻³ ആയിരിക്കും. ഓക്കെ, ML²T⁻³ ആയിരിക്കും. റെഡി അല്ലേ? T⁻¹ അല്ല, നിർവൻ ടൈമിൻ്റെ എക്സ്പോണൻസ് ചെയ്തപ്പം തെറ്റുപറ്റി. ML²T⁻²² ആയിരിക്കും കേട്ടോ. വീഡിയോ ലാഗിങ് പ്രശ്നം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, അതൊന്ന് സീക്ക് ചെയ്താൽ മതി ഇബ്രാഹിം, അതായത് ഫ്രണ്ടിലേക്ക്, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിയാൽ മതി, 1.5 ഇട്ടാൽ മതി, അല്ലെങ്കിൽ 2x ഇടുക, അപ്പോൾ സ്പീഡ് കൂടി ലൈവിലെത്തും. ഓക്കെ, റെഡി, ക്ലിയർ അല്ലേ? ഇത് അപ്പോൾ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് കിട്ടി, ഡയമെൻഷനൽ ഫോർമുല കിട്ടി, അതേപോലെ തന്നെ പവർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരുന്നു. പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരുന്നു. എനർജി കൺസ്യൂംഡ് ഇൻ 10 hours ബൈ 4 devices ഈച്ച് ഓഫ് പവർ 500 watts. അപ്പോൾ പവർ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു, വർക്ക് ബൈ ടൈമാണ്. ഓർ എനർജി കൺസ്യൂം ചെയ്യുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് എനർജി ബൈ ടൈം ആയിരിക്കും. വർക്ക് ചെയ്യുന്ന സമയത്തുള്ള പവർ ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ബൈ ടൈമാണ്. ഇനി അത് എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു ആളുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് പവർ എന്ന് ചോദിച്ചാൽ എനർജി ഡിവൈഡഡ് ബൈ ടൈമാണ്. എനർജി കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ആ ഡിഫറൻസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ?
യെസ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്താ, എനർജി കൺസ്യൂംഡ് ആണ് വേണ്ടത്. സോ ഇഫ് പവർ ഇസ് ഈക്വൽ ടു എനർജി ബൈ ടൈം, അങ്ങനെയാണെങ്കിൽ എനർജി വിൽ ബി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ആയിരിക്കും അല്ലേ. പവർ ഇൻറ്റു ടൈം ആയിരിക്കും, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പവർ ഇൻറ്റു ടൈം ആയിരിക്കും. അതിന് ഇവിടെ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് കൺസ്യൂം ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. 10 hours 4 devices ഈച്ച് ഓഫ് പവർ 500 watts ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 devices ഉണ്ട്, ഓരോന്നും 500 watts, 10 hours ആണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, വർക്ക് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 4 devices കൂടെ നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 200,000 watts ആയിരിക്കും ടോട്ടൽ. ഓക്കെ, ടോട്ടൽ പവർ 4 devices കൂടെ പവർ 2,000 watts ആയിരിക്കും. അത് വർക്ക് ചെയ്തിട്ടുള്ള ടൈമോ 10 hours. പക്ഷേ ഇത് അഗെയിൻ എസ് ഐ യൂണിറ്റിൻ്റെ പ്രശ്നം ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ കിലോ വാട്ട് ഹവറിലൊക്കെ ആൻസർ ആക്ച്വലി കൊടുത്തിട്ടുണ്ട് അല്ലേ. കിലോ വാട്ട് ഹവറൊക്കെ ഓർമ്മയുള്ളവരുണ്ടോ, കിലോ വാട്ട് ഹവർ എന്താണെന്ന് ഓർമ്മ വരുന്നതിലുണ്ടോ? യെസ്. അപ്പോൾ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് 2,000 ഞാൻ 10 hours കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക, 20,000 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത യൂണിറ്റുകൾ ഏതൊക്കെയാണ്, വാട്ടും ഹവറും. ഓക്കെ, അപ്പോൾ പവറിനെ, സോറി, എനർജിയെ നമുക്ക് കിലോ വാട്ട് ഹവറിലും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അത് വാട്ട് എന്ന് പറയുന്ന യൂണിറ്റിലുള്ള പവറും ഹവറിലുള്ള ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജിയുടെ യൂണിറ്റാണ് വാട്ട് ഹവർ. ക്ലിയറായോ? ഓക്കെ, റെഡി അല്ലേ? യെസ്, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്, വെരി ഗുഡ്. അപ്പോൾ 20,000 watt hour എന്നുള്ളത് എന്താവും, 20 kilowatt hour എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ 1,000 നമ്മൾ എന്താക്കി മാറ്റിയത്, കിലോ ആക്കി മാറ്റിയിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. റെഡി അല്ലേ? ഓക്കെ, ഫൈൻ, സെറ്റാണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. യെസ്. ഇനി പവറിൽ ഒരു അഡീഷണൽ കാര്യം കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. വി നോ ദാറ്റ് പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. വർക്ക് എന്ന് പറയുന്നതിൽ ഫോഴ്സ്, വർക്ക് എന്താ, വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ, ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ട് എഴുതുന്നു. ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് എഴുതുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്താ, ആക്സിലറേഷൻ 0 ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്താ, വെലോസിറ്റി ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പവർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ മറ്റൊരു മെത്തേഡും കൂടെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഫോഴ്സ് ഇൻടു വെലോസിറ്റി എന്ന് പറയുന്നതും ആക്ച്വലി എന്താണ്, പവറാണ്. ഫോഴ്സ് ഇൻടു വെലോസിറ്റി എന്ന് പറയുന്നതും പവർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ 2 methods വർക്ക് ബൈ ടൈം ഓർ എനർജി ബൈ ടൈം. അതല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻടു വെലോസിറ്റി. ഈ 2 methods നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ തന്നിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. എൻ എലവേറ്റർ വെയിങ് 500 kilograms. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ലിഫ്റ്റ് വരണം, യു ആർ ഇൻസൈഡ് ദി ലിഫ്റ്റ്. ഈസ് ടു ബി ലിഫ്റ്റഡ് അപ്പ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഓഫ് 0.2 meters per second. കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. വാട്ട് വുഡ് ബി ദ മിനിമം ഹോഴ്സ് പവർ ഓഫ് ദ മോട്ടോർ ടു ബി യൂസ്ഡ്? അങ്ങനെയാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട മോട്ടോറിൻ്റെ മിനിമം പവർ എത്രയായിരിക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ റിലേഷൻ അറിയുന്ന ഒരാൾക്ക് ഈസിലി മനസ്സിലാകും ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഇത് ചെയ്യേണ്ടത് പവർ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ അറിയണം, ഫോഴ്സ് അറിയണം. അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുക, എന്താണ് ഇവിടുത്തെ ഫോഴ്സ്? ഇത്രയും ആളുകളെ 500 kilograms ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ആ മോട്ടോർ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എത്രയാണ് വിത്തൗട്ട് എനി ആക്സിലറേഷൻ? ഇതാണ് നമ്മുടെ ലിഫ്റ്റ് എന്നുണ്ടെങ്കിൽ, ലിഫ്റ്റ് 500 kilograms ആണ് അതിലുള്ള മാസ്. അതിന് ലിഫ്റ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ മോട്ടോർ എന്ത് ചെയ്തിരിക്കണം, ഈ എൻറ്റയർ ലിഫ്റ്റിൻ്റെ വെയ്റ്റ് മുകളിലേക്ക് കൊടുത്താലല്ലേ കൊണ്ടുപോകാൻ പറ്റൂ അല്ലേ. എൻറ്റയർ ലിഫ്റ്റിൻ്റെ വെയ്റ്റ് മുഴുവൻ മുകളിലേക്ക് കൊടുത്താൽ മാത്രമാണ് ലിഫ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോർഡായിട്ട് പോകാൻ കഴിയുള്ളൂ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ എഫ് ഈക്വൾ ടു അവിടെ എന്താണ്, എം ജി ആണ്. ക്ലിയർ? അപ്പോൾ എം ജി ആണ് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി വെലോസിറ്റി, അത് ഓൾറെഡി അതിൽ കൊടുത്തിട്ടുണ്ട്. വെലോസിറ്റി ഈസ് ഈക്വൾ ടു 0.2. അപ്പോൾ എം ജി ഇൻറ്റു വി. അപ്പോൾ നമുക്ക് എഴുതാം, എം എത്രയാണ്, 500 ഇൻറ്റു യൂഷ്വലി എടുക്കുന്ന പോലെ ജി 10 എടുക്കുന്നു, ഇൻറ്റു 0.2. 5,000 ഇൻറ്റു 0.2 എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ അപ്പോൾ എത്ര വരിക, എത്രയാണ് വരിക, 5,000 ഇൻറ്റു 0.2. 5,000 × 2 = 10,000 ആണ്. അപ്പോൾ പോയിൻ്റ് ആകുമ്പോൾ 1,000 joule ആയിരിക്കും അല്ലേ. പവറാണ് വേണ്ടത്, 1,000 watts ആയിരിക്കും ആൻസർ. 1,000 watts കിട്ടിയോ, 1,000 watts കിട്ടിയോ? ഈ ലിഫ്റ്റിൻ്റെ മോട്ടോറിനുണ്ടായിരിക്കേണ്ട മിനിമം പവർ 1,000 watts ആണ്. എന്നാൽ മാത്രമേ ഈ ലിഫ്റ്റും അതിൻ്റെ ഉള്ളിലുള്ള പാസഞ്ചേഴ്സിനെയും മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. 1,000 watts എന്നുള്ള ആൻസർ ഓപ്ഷൻസിലില്ല. എന്തിലേക്ക് മാറ്റണം, ഹോഴ്സ് പവറിലേക്ക് മാറ്റണം. അതിലുള്ള കൺവേർഷനും ഇവിടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സോ പവർ ഇസ് ഈക്വൽ ടു 1,000
വാട്ട്സ് ആൻഡ് വൺ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ ഹോഴ്സ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 1000 ÷ 746 ചെയ്താൽ മതി, അപ്രോക്സിമേറ്റ്ലി 1.3 ഹോഴ്സ് പവർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായോ? അപ്പം എപ്പോഴും അപ്ലിക്കേഷനാണ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ ഫൈനൽ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, ഞാൻ നിങ്ങൾക്കൊരു 2 to 3 minutes തരുന്നുണ്ട് സ്വന്തമായിട്ട് ചിന്തിക്കുക. അപ്പോൾ എഗെയിൻ ഞാൻ പറയുന്നു, ഒരു 30% ആണ് ഒരു ടീച്ചറുടെ കയ്യിൽ നിന്നും നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുക. ബാക്കി നമ്മുടെ സക്സസ്സിൽ 70% കോൺട്രിബ്യൂഷൻ നമ്മൾ തന്നെയാണ്. നമ്മൾ ടൈം എടുത്ത് ഇരുന്ന് വായിച്ച് പ്രാക്ടീസ് ചെയ്ത് അറിയാത്ത ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസൊക്കെ നോക്കി എക്സാംസ് അറ്റംപ്റ്റ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഫൈനലി സക്സസ്ഫുൾ ആവുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾ വളരെ ലോജിക്കലി അപ്രോച്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. എ പാർട്ടിക്കിൾ ഈസ് റിലീസ്ഡ് ഫ്രം എ ഹൈറ്റ് എച്ച്. അപ്പോൾ തന്നെ ഓർമ്മയിൽ വരണം, പാർട്ടിക്കിൾ ഈസ് റിലീസ്ഡ് ഫ്രം എ ഹൈറ്റ് എച്ച്. അറ്റ് എ സെർട്ടൺ ഹൈറ്റ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് 2 times ദി പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, 2 times ദി പൊട്ടൻഷ്യൽ എനർജി. ഏത് ക്വസ്റ്റ്യനിലാണ് കോസ് തീറ്റ വേണ്ടതെന്ന് ചോദിച്ചത്? ഹൈറ്റ് ആൻഡ് സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻ്റ് ആർ. സർ ഡൗട്ട്, ഇപ്പോൾ എക്സ് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക എക്സ് അല്ലേ? ഒരു സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക എക്സ് അല്ലേ? അത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോകുന്ന ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആക്സിലറേഷൻ ഇല്ലാതെ എക്സ് മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഓരോ സെക്കൻഡിലും എക്സ് മീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഡീപ്പായിട്ട് നമുക്ക് ഇറങ്ങാനുണ്ട്. ആവറേജ് വെലോസിറ്റി എന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഡീപ്പർ കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാനുണ്ട്. നമുക്കിങ്ങനെ ഒരു ഒരു സെൻറ്റൻസിൽ ഒരിക്കലും ഫിസിക്സിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു കോൺസെപ്റ്റ് ഒരു ഒരു ടേം നമുക്ക് പഠിക്കാൻ കഴിയില്ല. ഇപ്പോൾ വെലോസിറ്റി ഈസ് ദിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം കംപ്ലീറ്റ് ആവില്ല. ഫിസിക്സ് ഈസ് ഓൾ അബൌട്ട് ഡെൽവിങ് ഡീപ്പ് ഇൻ ടു ദ കോൺസെപ്റ്റ്. ഓക്കെ, വളരെ ഡീപ്പായിട്ട് ഇറങ്ങണം, അത് ടൈം എടുത്ത് തന്നെ ഇറങ്ങണം, ക്ഷമ വേണം, പേഷ്യൻസ് വേണം. പതുക്കെയാണ് നമ്മൾ സ്കില്ല് ബിൽഡ് ചെയ്ത് വരിക. അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഏത് ക്വസ്റ്റ്യനിലാണ് എഫ് എസ് ഒ കോസ് തീറ്റ വേണ്ടതെന്ന് ചോദിച്ചത്? വിച്ച് ക്വസ്റ്റ്യൻ എന്നൊന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ ലൈവ് ലാഗായിട്ട് കാണുന്ന ആളുകൾ എന്ത് ചെയ്യണം, സ്പീഡ് കൂട്ടിയിട്ട് 1.5 ൽ എൻ്റെ കൂടെ എത്തണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. സിമ്പിൾ ചോദ്യമാണ്, കണ്ടാൽ നിങ്ങൾക്ക് പേടി തോന്നും. കുറേ റൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വിചാരിക്കും ഭയങ്കര ടഫാണെന്ന്, പക്ഷേ ടഫൊന്നുമില്ല. അപ്പം ഏതൊരു സെർട്ടൺ ഹൈറ്റിൽ കൈനറ്റിക് എനർജി ഈസ് 2 times ദി പൊട്ടൻഷ്യൽ എനർജി. ഹൈറ്റ് ആൻഡ് സ്പീഡ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻ്റ് ആർ. അപ്പോൾ ഇതൊന്നും ചെയ്യണം, എവിടെ തുടങ്ങണം എന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെയാണ് തുടക്കം. ഈ ചിത്രം നമ്മൾ വരക്കുന്നു, ഞാൻ ആദ്യം തന്നെ ഗ്രൗണ്ട് വരക്കുന്നു. അപ്പോൾ ഇതേ സ്റ്റെപ്പുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഗ്രൗണ്ട് ആദ്യം വരച്ചു, ഇനി ഞാനിത് ഒരു ഹൈറ്റ് വരച്ചു. ഓക്കെ, എത്രയാണ് ഹൈറ്റ്? ടോട്ടൽ ഹൈറ്റ് എച്ച് ആണ്. ഓക്കെ, ടോട്ടൽ ഹൈറ്റ് എച്ച് ആണ്. അപ്പോൾ അവിടെ നിന്നാണ് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്. റെഡി? അപ്പോൾ എച്ച് എന്നുള്ളത് ഓൾറെഡി ആൻസറിൽ ഉള്ളുണ്ട് കേട്ടോ. എച്ച് ആണ് അപ്പോൾ ടോട്ടൽ ഹൈറ്റ്. കറക്റ്റാണ്, എച്ച് ആണ് ടോട്ടൽ ഹൈറ്റ്. ഇനി വേറെ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട്, ലെറ്റ്സ് സീ, ഇതാണ് ആ പോയിന്റ്. ഓക്കെ, എത്രയാണ് ആ പോയിന്റ് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇതാണ് ആ പോയിന്റ് നിർത്തോ. ഓക്കെ, ഈ ഒരു പോയിന്റ്, ഈ ഒരു ഹൈറ്റ് നമുക്കറിയില്ല. ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ക്യാപിറ്റൽ എച്ച് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ക്യാപിറ്റൽ എച്ച് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹൈറ്റ് വരെ, ആ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ, ഈ ഒരു ഹൈറ്റിൽ എന്താ സംഭവിച്ചത്? ഇവിടെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി നമ്മൾ റിലേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അറ്റ് എച്ച് എന്താണ് ആ റിലേഷൻ? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു 2 times പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു, എല്ലാവരും സ്റ്റക്കാവും, എല്ലാവരും സ്റ്റക്ക് ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളെല്ലാവരും സ്റ്റക്കാവണം. സ്റ്റക്കാവുമ്പോഴാണ് നമ്മുടെ വീക്ക്നെസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഇല്ല. അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കണ്ട് പിന്നെ കാണുമ്പോൾ തന്നെ അറിയാം, ആ ഇത് ഞാൻ അന്ന് ചെയ്തതാണ്, അപ്പോൾ അതുപോലെ ചെയ്യാം ഉണ്ടാവും. അപ്പോൾ പാറ്റേൺ റെക്കഗ്നീഷനാണ് ശരിക്കും കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണ്. ഇത് ഓക്കെ അല്ലേ? അപ്പോൾ ഓരോ സ്റ്റെപ്പും ഓക്കെ ആണെന്നുള്ളത് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എച്ച് ഹൈറ്റിൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു 2 times പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. മനസ്സിലായല്ലോ, കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് ഇനി എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇതാണ്. മാക്സിമം ഹൈറ്റിൽ നിൽക്കുമ്പോൾ എത്രയാണ് പൊട്ടൻഷ്യൽ എനർജി? എച്ചിൽ നിൽക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? എം ജി എച്ച് അല്ലേ? അല്ലേ, എം ജി എച്ച് ആണല്ലോ. റെഡി അല്ലേ? സെറ്റാണ്, എം ജി എച്ച് ആണ്.
ഓക്കെ, ക്ലിയർ അല്ലേ? മാക്സിമം ഹൈറ്റിൽ നിൽക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? എം ജി എച്ച് ആണ്. റെഡി? അപ്പോൾ അവിടെ ഉള്ള കൈനറ്റിക് എനർജിയോ? അത് സീറോ ആണ്. ഓക്കെ, ക്ലിയർ? ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് ഇതൊരു ലോജിക്കൽ ഗെയിമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേൾക്കാൻ. ഞാനിതാ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അതായത് ഈ പെർട്ടിക്കുലർ ഹൈറ്റിലുള്ള കൈനറ്റിക് എനർജിയും ആ പെർട്ടിക്കുലർ ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എം ജി എച്ച് അല്ലേ കിട്ടേണ്ടത്? ഇതിന് നിങ്ങൾ ആൻസർ പറയണം. ഈ പെർട്ടിക്കുലർ ഹൈറ്റിലുള്ള കൈനറ്റിക് എനർജിയും ആ പെർട്ടിക്കുലർ ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എം ജി എച്ച് അല്ലേ കിട്ടേണ്ടത്? ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് അല്ലേ? അല്ലേ? യെസ് ആണല്ലോ. ഈ ഒരു സ്പെസിഫിക് ഹൈറ്റിൽ അറ്റ് എ സേർട്ടൺ ഹൈറ്റ് ആ സേർട്ടൺ ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും റിലേഷനൊക്കെ തന്നിട്ടുണ്ട്. ദാറ്റ്സ് ഫൈൻ. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് എന്താ? അതാ ടോട്ടൽ എം ജി എച്ച് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെയാണ് മാത്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ട്രിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം ഇതാണ്. അറ്റ്, അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കട്ടോ, നിങ്ങൾ എഴുതിയില്ലെങ്കിലും വേണ്ടില്ല, ഈ നോട്ടൊക്കെ തരും. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണത്. ഓക്കെ, ഹൗ സാർ എന്ന് ചോദിക്കുന്നുണ്ട് മിസ് ബഹ്. ശരിയല്ല ഞാൻ പറഞ്ഞത്, തെറ്റല്ലല്ലോ. കാരണം ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. ഈ മുകളിലുണ്ടായിരുന്ന എം ജി എച്ച് ആണ് ഈ ഒരു പോയിന്റിലെത്തിയപ്പം കൈനറ്റിക്കും പൊട്ടൻഷ്യലുമായിട്ട് മാറിയത്. സോ അവിടുത്തെ കൈനറ്റിക്കും പൊട്ടൻഷ്യലും ആഡ് ചെയ്താൽ ടോട്ടൽ എനർജിയാണ് കിട്ടേണ്ടത്. മനസ്സിലായോ? ടോട്ടൽ എനർജിയാണ് കിട്ടേണ്ടത്. മനസ്സിലായോ നിർവാൻ? യെസ്. ക്ലിയറായോ? ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ ഫുൾ പറഞ്ഞിട്ട് ബാക്കി ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അപ്പം എച്ച് എന്ന് പറയുന്ന ഹൈറ്റിൽ നമുക്ക് മനസ്സിലായ ഇൻഫർമേഷൻസ് ഞാൻ എടുത്തതാണ്, ശ്രദ്ധിച്ച് കേൾക്കാം. ഒന്നാമത്തെ ഇൻഫർമേഷൻ, അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഡബിളാണ്. രണ്ടാമത്തെ ഇൻഫർമേഷൻ, അവിടുത്തെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എം ജി എച്ച് ആണ്. ഇനി ഇത് സിമ്പിൾ എട്ടാം ക്ലാസ്സിലെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനാണത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫിസിക്സ് ടഫ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ബേസ് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ നിന്നും ഇത് രണ്ടിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? ആദ്യം നിങ്ങൾക്കൊരു റേഷ്യോ തന്നിട്ടുണ്ട്, പിന്നെ അത് ആഡ് ചെയ്താൽ എന്താണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കെ ഇക്ക് പകരം 2PE കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? 1 in 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? PE പ്ലസ് കെഇക്ക് പകരം 2PE കൊടുക്കുക. മനസ്സിലായോ? PE ഈക്വൾ ടു എം ജി എച്ച്, അതായത് 3 times പൊട്ടൻഷ്യൽ എനർജി ഈക്വൾ ടു എം ജി എച്ച് ആണ്. സോ ആ പെർട്ടിക്കുലർ ഹൈറ്റിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എം ജി എച്ച് ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. മനസ്സിലായോ? എം ജി എച്ച് ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. അതുപോലെ തന്നെ ആ പെർട്ടിക്കുലർ ഹൈറ്റിലെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതോ ഇതിൻ്റെ ബാക്കിയായിരിക്കും, ടോട്ടലിൽ നിന്ന് ബാക്കിയായിരിക്കും. എം ജി എച്ചിൽ നിന്ന് എം ജി എച്ച് ബൈ 3 പൊട്ടൻഷ്യൽ എനർജി ആണെന്നുണ്ടെങ്കിൽ ബാക്കി കൈനറ്റിക് എനർജി അപ്പോൾ എന്തായിരിക്കും? അതിൻ്റെ ഡബിൾ ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? റെഡി? ക്ലിയർ ആണോ? ഓക്കെ, ഈ സ്റ്റെപ്പ് വരെ എല്ലാവർക്കും എത്തിയോ? എല്ലാവർക്കും മനസ്സിലായോ? ഈ സ്റ്റെപ്പ് വരെ എല്ലാവർക്കും എത്തിയിട്ടുണ്ടോ? സോ ഈ ഒരു സെർട്ടൺ ഹൈറ്റിൽ എത്തിയപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കിട്ടി, നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ആൻസറിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഹൈറ്റ് എത്രയാണ്? ആ അൺനോൺ ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, സോ ഇഫ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എച്ച് ഈസ് എം ജി എച്ച് ബൈ 3, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ അൺനോൺ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ബൈ 3 അല്ലേ? അല്ലേ? എം ജി ഇൻറ്റു ഹൈറ്റ്. ആ ഹൈറ്റ് ഇവിടെ എത്രയാണ്? എച്ച് ബൈ 3 ആണ് അല്ലേ? അപ്പോൾ ആ അൺനോൺ ഹൈറ്റ് എത്രയാണ്? എച്ച് ബൈ 3 ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞാൽ അറ്റ് എ സേർട്ടൺ ഹൈറ്റ് കൈനറ്റിക് എനർജി ഇസ് 2 times പൊട്ടൻഷ്യൽ എനർജി, ഹൈറ്റ് ആൻഡ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹൈറ്റ് കിട്ടി, എച്ച് ബൈ 3 ആണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ആണോ ബി ആണോ, രണ്ടിലേതോ ഒന്നാണ് ആൻസർ. ഓക്കെ, രണ്ടിലേതോ ഒന്നാണ് ആൻസർ. റെഡിയാണല്ലോ? ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ കയ്യിലുള്ളത് എന്താ? നമ്മുടെ കയ്യിൽ കൈനറ്റിക് എനർജി ഉണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്പീഡ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഇഫ് കൈനറ്റിക് എനർജി അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഹൈറ്റ് ഈസ് എത്രയാണ്? 2 mg/mgh/3. ഓക്കെ, ആ പോയിൻറ്റിലെ കൈനറ്റിക് എനർജി എത്രയാണ്? 2 mg/3 ആണെന്നുണ്ടെങ്കിൽ ദെയർഫോർ നമുക്ക് എഴുതാം അവിടുത്തെ 1/2 mv² എന്തായിരിക്കും? 2 mg/3 അല്ലേ? അല്ലേ?
അവിടുത്തെ ഹാഫ് എം വി സ്ക്വയർ എന്തായിരിക്കും? 2mgh/3 ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്ന് എം എന്ത് ചെയ്യുക? അപ്പോൾ അതൊക്കെ ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് വി സ്ക്വയർ മാത്രം ഒരു സൈഡിലേക്ക് മാറ്റുക. സോ 2 വിൽ ഗോ ടു ദി അതർ സൈഡ്. ഓക്കെ, 2 അതർ സൈഡിലേക്ക് പോകും. റൈറ്റ്, ഇബ്രാഹിം ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കി ആൻസർ. അപ്പോൾ എന്താ കിട്ടുക? 2 × 2gh/3. ഓക്കെ, സോ 4gh/3. വി സ്ക്വയർ 4gh/3 എന്നുള്ള ആൻസറിലേക്ക് നമുക്കെത്തി. ദെയർ ഫോർ വി എന്ന് പറയുന്ന അപ്പോൾ എന്തായിരിക്കും? റൂട്ട് ഓഫ് 4gh/3 ആണ്. അതിലെ റൂട്ട് 4 മാത്രം ഞാൻ കറക്റ്റ് പുറത്തേക്ക് എടുക്കുന്നു. റൂട്ട് 4 എന്താ? 2 ആണ്. സോ ആൻസർ അപ്പോൾ എന്തായിരിക്കും? 2 × അല്ലേ? യെസ്, 2 × √gh/3 ആയിട്ട് മാറിയിട്ടുണ്ടാകും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അത്തരം മിസ്റ്റേക്സ് ഒക്കെ ആർക്കും സംഭവിക്കാം. എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2 × √gh/3 ആണ്. അതുപോലെ തന്നെ ആ ഇൻസ്റ്റൻറ്റിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? h/3 ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, റെഡിയാണ്? എല്ലാവരും ഒന്ന് ചാറ്റിൽ പറഞ്ഞേ ക്ലിയർ ആയോന്ന്. ഇന്നത്തെ ക്ലാസ് ഇതാ ഈ ക്വസ്റ്റ്യനോട് കൂടി എൻഡ് ആവുകയാണ്. ഈ കോൺസെപ്റ്റ് ലോജിക് എല്ലാവർക്കും കിട്ടിയോ? അപ്പം ഇനി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളുടെ ബ്രെയിൻ ഇതുപോലെ വർക്ക് ചെയ്യും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതായത് ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് അല്ല കോമ്പറ്റേറ്റീവ് എക്സാംസിനുള്ളത്. നിങ്ങൾ റെഗുലർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കാണുമ്പോഴേ മനസ്സിലാകും. ഇപ്പോൾ എനിക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടഫാണെന്ന് ഒരിക്കലും ഫിസിക്സിനെ ആദ്യമേ മൈൻഡ് അങ്ങനെ സെറ്റാക്കരുത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ +1 + 2 പഠിക്കുന്ന മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിൻ്റെയും ടഫസ്റ്റ് സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. ടഫസ്റ്റ് സബ്ജക്റ്റ് എന്താണ്? ഫിസിക്സ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ കാരണം അവർക്ക് ഈ കണക്ഷൻ കിട്ടാറില്ല. ഒന്ന്, പഠിച്ച കോൺസെപ്റ്റിൽ നിന്ന് അത് അപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരണം. അതും പോരാത്തതിന് ഈ പറയുന്ന രൂപത്തിലുള്ള ബേസിക് മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യണം. ഇതെല്ലാം കൂടെ വരുന്നത് കൊണ്ടാണ് ഫിസിക്സ് ടഫാകുന്നത്. അപ്പോൾ ആ സ്കിൽസ് എല്ലാം പതുക്കെ പതുക്കെ കൊണ്ട് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓപ്ഷനിലില്ലാന്ന് പറയുന്നുണ്ട്. യെസ്, അത് ഓപ്ഷനിൽ എനിക്ക് തോന്നുന്നത് ടൈപ്പ് ചെയ്ത സമയത്ത് റൂട്ട് മൊത്തത്തിൽ ഇടാതിരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം ഓപ്ഷൻസ്. റെഡിയാണല്ലോ? 3 √ അല്ലല്ലോ എന്ന് ആഡം ചോദിക്കുന്നുണ്ട്. അത് ഓപ്ഷനിലെ മിസ്റ്റേക്കാണ്. 3 √ ഉള്ളിൽ തന്നെയാണ്. കാരണം നമ്മൾ വി സ്ക്വയർ ആണ് 4gh/3. വിൻ്റെ എടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ തന്നെയാണ് റൂട്ട് കിട്ടുക. ലെഫ്റ്റ് സൈഡിൽ റൂട്ട് എടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ എല്ലാവർക്കും ആ റൂട്ട് കിട്ടും. ഓക്കെ, അതൊന്നും മറന്നു പോകാൻ പാടില്ല. ക്ലിയർ? ഇതാണ് അപ്പോൾ വർക്ക് എനർജി പവറിൻ്റെ ബേസിക്സ്. ഇത് നിങ്ങൾ റെഡിയാക്കി എടുക്കണം. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ അഡ്വൈസ് ഇതാണ്. ഇതിലേറ്റവും ടഫായിട്ടുള്ള ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ നാളെ ചെയ്യണം. ഓക്കെ, നാളെ ചെയ്ത് നോക്കണം. ക്യാൻ യു സമ്മറൈസ് ആഫ്റ്റർ 3 PE വൺസ് മോർ? യെസ്. എവിടെ എത്തി നമ്മൾ? നമ്മളിവിടെ എത്തി. 3 PE = mgh. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3-നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ PE = mgh/3 അല്ലേ? അല്ലേ, 3-നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ PE = mgh/3 കിട്ടും. ക്ലിയറായോ? ഇനി കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് PE ഡബിളാണ്. അപ്പോൾ കൈനറ്റിക് എനർജി 2 mgh/3 ആണ്. ഇത് രണ്ട് മനസ്സിലായോ? നിർവാൻ, ഇത് mgh/3 ആണ്, അതിൻ്റെ ഡബിള് 2 mgh/3 ആണ് കൈനറ്റിക് എനർജി. ഓക്കെ, അതാണ് ഇതിന് ശേഷം സംഭവിച്ചത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു? പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ഇക്വേഷൻസ് വെച്ചിട്ട് ഹൈറ്റും സ്പീഡും കണ്ടുപിടിച്ചു. അതിന് ചെയ്തത് ഇതാണ്. എച്ച് എന്ന് പറയുന്ന ഹൈറ്റിലെ പൊട്ടൻഷ്യൽ എനർജി mgh/3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം ഹൈറ്റ് h/3 ആണെന്നുള്ളത്. കാരണം ഇത് mg × h/3 ആണ്. mg × ഹൈറ്റ് ആണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് h/3 ആയതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജി mg × h/3 ആയത്. ഇതേപോലെ തന്നെ കൈനറ്റിക് എനർജി 2 mgh/3 ആണെന്ന് കിട്ടി. അതിന് ഹാഫ് mv² ഇക്വേറ്റ് ചെയ്തു, വി കണ്ടുപിടിച്ചു. അപ്പോൾ എന്ത് കിട്ടി? വെലോസിറ്റിയും കിട്ടി. ഓക്കെ, യെസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിലെ ഫിസിക്സ് ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റ് ആവുകയാണ്. 5 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, വെക്ടേഴ്സ്, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ. അതിൽ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് അഡീഷൻ ഓഫ് വെക്ടേഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. അതിനുള്ള ടൈം ഉണ്ടോ നമുക്ക് നോക്കാം. കമ്മിങ് ഡേയ്സിൽ ടൈം ഉണ്ടെങ്കിൽ സ്പെഷ്യൽ സൂം ലൈവ് വെച്ചുകൊണ്ട് നമ്മൾ അഡീഷൻ ഓഫ് വെക്ടേഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും DPP-കളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഇത്രയുള്ളൂ, ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചതുപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ ചെയ്തിരിക്കണം. മനസ്സിലായോ?
ഇതുപോലെ അല്ലാത്ത ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഇനി ഒരുപാട് വരാനുണ്ട്, അത് നിങ്ങൾ ചെയ്യണമെന്നില്ല. പക്ഷേ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, യെസ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെയും പറയാറുള്ളത് പോലെ തന്നെ സയൻസ് ആൻഡ് മാത്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, നന്നായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ക്ലാസ്മേറ്റ്സോ ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ അവരെ കൂടെ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിലേക്ക് ഡെഫിനറ്റ്ലി ഇൻവൈറ്റ് ചെയ്യണം. ഇനി ആക്ച്വലി രണ്ട് ക്ലാസ്സും കൂടെ ഉള്ളൂ, പക്ഷേ ഈ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നോട്ട്സും ഡി പി പി ഒക്കെ ലിങ്കിൽ അവൈലബിൾ ആയിരിക്കും. അത് എപ്പോൾ വന്നാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, യെസ്. വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ, വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അപ്പോൾ നമ്മുടെ ജോയിൻ ചെയ്ത കുട്ടികൾ, നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടി തുടങ്ങിയോ, വീട്ടിലേക്ക് എത്തിയോ? നമ്മുടെ ടാർഗറ്റ് ജെ 2026 സ്റ്റഡി മെറ്റീരിയൽസ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് ഫീസ് അടച്ച ആളുകൾക്കൊക്കെ. അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടാകും. കിട്ടിയോ, ആർക്കെങ്കിലും വീട്ടിലേക്ക് എത്തിയോ? യെസ്. അപ്പോൾ 9 ബുക്ക്സ് കിട്ടിയിട്ടുണ്ടാകും. ആ 9 ബുക്ക്സ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് 8 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാനുള്ളതാണ്. അതുപോലത്തെ ഒരു 9 ബുക്ക്സ് അടുത്ത 8 മാസത്തിന് വീണ്ടും വരും. ഓക്കെ, ടോട്ടൽ 18 ബുക്ക്സാണ് എന്തിലുണ്ടായിരിക്കുക, നമ്മുടെ മെറ്റീരിയൽസിലുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഒരു ഭയങ്കര വലുതാണ്. നിങ്ങൾ തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ള പോലെയൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ ഡേ ബൈ ഡേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ അതിലേക്ക് എത്തുക. ഓക്കെ, സോ വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, ടൈം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ റെസ്റ്റ് വേണം, അതുപോലെ തന്നെ എക്സസൈസ് വേണം, കുറച്ച് നേരം ചിരിക്കണം, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, ഫ്രണ്ട്സിനെ കാണണം, ഇതൊക്കെ വേണം. എല്ലാം ബാലൻസ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. അതിൽ ഒരു യൂസും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഫോൺ അഡിക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പരമാവധി എന്ത് ചെയ്യാം, മിനിമൈസ് ചെയ്തിട്ട് അടുത്ത 2 വർഷം പ്ലാൻ ചെയ്യാം. ഓക്കെ, 8 ബുക്സാണോ ഏടത്തിന് കിട്ടിയത്? 8 അല്ല 9 ബുക്സ് ഉണ്ടാവും. ഫിസിക്സിൽ 3 എണ്ണം, കെമിസ്ട്രിയിൽ 3 എണ്ണം, മാത്സിൽ 3 എണ്ണം, 9 ബുക്സ് ഉണ്ടാവും ടോട്ടൽ. ഓക്കെ, ഇന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ട് ഷമീമുദ്ദീനി. ഓക്കെ, വെരി ഗുഡ്. വി ഡിഡ് നോട്ട് ഗെറ്റ്, യെസ്. പല കാരണങ്ങൾ, നിങ്ങൾ ജോയിൻ ചെയ്തത് വളരെ റീസെൻ്റ്ലി ആയിരിക്കും, അപ്പോൾ ഇവിടുന്ന് അയക്കുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഫീസ് കൃത്യമായിട്ട് മിനിമം എമൗണ്ട് ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അയച്ച് തുടങ്ങിയിട്ടുണ്ടാകും. ഓക്കെ, അല്ലെങ്കിൽ ഓൺ ദ വേ ട്രാൻസിറ്റിലായിരിക്കും. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും ബുക്ക് എത്തിക്കാനാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. ഹൗ ടു അവോയ്ഡ് സോഷ്യൽ മീഡിയ ലൈക്ക് ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യുക, തുറക്കുക, അങ്ങനെ ഒരു ആപ്പ് ഫോണിൽ ഒഴിവാക്കുക, അങ്ങനെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിനുള്ള വഴിയുള്ളൂ. വേറെ വഴിയൊന്നുമില്ല, വേറെ മാജിക്കൊന്നുമില്ല. ഓക്കെ, വേറെ മാജിക്കൊന്നുമില്ല. അങ്ങ് ഡിലീറ്റ് ചെയ്യുക അക്കൗണ്ട്, എന്നിട്ട് പിന്നെ തുറക്കാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് കിട്ടും. ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നല്ല നല്ല അഡീഷണൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇറക്കി കാണാവുന്നതാണ്. അതിന് യൂട്യൂബ് മാത്രം അവിടെ വെക്കുക. അതിൽ തന്നെ ഷോർട്സ് ഓഫ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, ഐ സ്ട്രെയിറ്റ് അപ്പ് അൺഇൻസ്റ്റാൾഡ് ഓൾ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ്. സത്യം പറഞ്ഞാൽ ഭയങ്കര മനസ്സമാധാനമാണ്. സോഷ്യൽ മീഡിയ ആപ്സൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പീസ് ഓഫ് മൈൻഡാണ് കുറേയൊക്കെ, നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അങ്ങനെ രാത്രിയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്താണ് പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടുക. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓക്കെ, എന്ന് വിചാരിച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് 4 അവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിവാക്കാനും നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും ലൈഫും നമ്മുടെ ഈവൻ നമ്മുടെ കൺട്രി അടക്കം അല്ല, എല്ലാവരും കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു 2 വർഷത്തേക്ക് അത് മാക്സിമം മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എടുത്താൽ ഒഴിവാക്കാം, എന്നിട്ട് 2 ഇയേഴ്സിന് ശേഷം നോക്കാം. ഓക്കെ, അപ്പോൾ 22nd നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുൻപായിട്ട് ഒരു മീറ്റിംഗ് കൂടെ ഉണ്ടാകും, അതിൽ ബാക്കി കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിതാ എൻഡ് ചെയ്യുകയാണ്. നമുക്ക് നാളെ മാത്തമാറ്റിക്സ് ഇർഷാദ് സാർ തന്നെയാണ് വരിക. ഇർഷാദ് സാറിൻ്റെ ക്ലാസ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ ഇൻട്രൊഡക്ഷൻ ടു കാൽക്കുലസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മാത്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇൻട്രൊഡക്ഷൻ ടു കാൽക്കുലസ് നാളെ ഉണ്ടാകും. ആൻഡ് മറ്റന്നാൾ അഗെയിൻ കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, ഫസൽ സാർ വരും മറ്റന്നാൾ. 2 ദിവസത്തോടുകൂടി നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ് കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, യെസ്. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഗുഡ് നൈറ്റ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സസിൽ കാണാം.